गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा ഇവിടെ 64 ജഗുദ്ധി ലക്ഷണം ജന്മ ബ്രഹ്മം പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായ സ്വഭാവത്തോട് കൂടിയതാണ് ജഗത് വിലക്ഷണം ബ്രഹ്മ പരമാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നും തന്നെ ഇല്ലെങ്കിലും ബ്രഹ്മ ഭിന്നമായി വല്ലതും ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മരുമരീചിക കാനൽ ജലം പോലെ നിത്യയാകുന്നു എന്ന് പറയുന്നതാണ് ശ്ലോകം ജഗത് വിലക്ഷണം ബ്രഹ്മ ബ്രഹ്മണോന്യന്ന കിഞ്ചന നിത്യ എന്നുള്ളതിന് അദ്വൈതത്തിന്റെ സിദ്ധാന്തങ്ങൾ മുഴുവൻ ആ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നുള്ളതിൽ മിഥ്യ എന്നുള്ളതിന് ഇല്ലാത്തത് എന്നർത്ഥം പറഞ്ഞുകൂടാ നമ്മൾ എത്രയോ പ്രാവശ്യം ചിന്തിച്ചതാ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മൈവനാപരം ബ്രഹ്മം ജഗത് വിലക്ഷണമാണെന്നും അതേ സമയത്ത് ബ്രഹ്മ ഭിന്നമായി ഒന്നും തന്നെ ഇല്ലെന്നും മറ്റൊന്നും ഇല്ലെന്നും പറയുന്നത് പ്രഥമ ദൃഷ്ടിയിൽ പരസ്പര വിരുദ്ധമായിട്ട് തോന്നിയേക്കാം ഈ സംശയത്തിനുള്ള പരിഹാരവും ഇതേ ശ്ലോകത്തിൽ തന്നെയുണ്ട് ഏത് ഇവിടെ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി മറ്റൊന്നില്ല എന്നതാണ് ബ്രഹ്മണോന്യത്ന കിഞ്ചന അപ്പൊ എന്തുകൊണ്ടാണ് ഇത് വേറെ പറഞ്ഞത് ഇവിടെ സ്ഥൂല ദൃഷ്ടി കൊണ്ട് നോക്കുന്ന സമയത്ത് വേറെ വേറെയാണെന്ന് തോന്നുന്നതും പാരമാർത്ഥികമായി ചിന്തിക്കുമ്പോൾ അതൊന്ന് തന്നെയാണെന്ന് അറിയുന്നു വെള്ളം ഇതിന് എത്രയോ ഉദാഹരണങ്ങൾ ഇതിനുള്ള ഉദാഹരണങ്ങളാണ് അധികം ഉള്ളത് വെള്ളത്തിൽ നിന്ന് അന്യമായ നുരയും പതയും തിരയും കാണപ്പെടുന്നു എങ്കിലും അത് കയ്യിലെടുത്താൽ വെള്ളമല്ലാതെ മറ്റൊന്നില്ല ആഭരണത്തിൽ നിന്ന് സ്വർണത്തിൽ നിന്ന് അന്യമായി ആഭരണമില്ലെങ്കിലും ഈ ആഭരണ വൈവിധ്യങ്ങളെല്ലാം ആഭരണം നിത്യയാണ് എന്ന് പറഞ്ഞാൽ സ്വർണം സത്യമാണെന്ന് പറയുമ്പോൾ ഈ ആഭരണത്തിൻ്റെയും ഉണ്മ സ്വർണത്തിൻ്റെ ഉണ്മ തന്നെയാണ് അന്യമായൊരു ഉണ്മ അതിനില്ല എന്ന് ജീവഭാവത്തിൽ ആത്മാ പ്രകടമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവൻ്റെ ഉണ്മ ആത്മാ ആകുന്നു അല്ലാതെ ജീവന് പ്രത്യേകിച്ച് ഒരു ഭാവം പറയാൻ സാധ്യമല്ല എന്ന് പറയുക ചെയ്യുന്നത് ഇവിടെ ഒരു പ്രത്യേകത ചിന്തിക്കാനുള്ളത് ഈ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുന്നത് ശ്രുതിയുക്തി അനുഭവത്തിൻ്റെ പ്രമാണത്തിലൂടെ അതിനെ അവഗ്രഹിക്കുമ്പോഴാണ് ശ്രുതിയുക്തി അനുഭവം അല്ലെങ്കിൽ പ്രത്യക്ഷം അനുമാനം ആഗമം എന്നീ രണ്ട് വിധത്തിലാണ് ഏതൊരു കാര്യത്തെക്കുറിച്ചും ഈ വേദാന്ത വാക്യങ്ങളെ നമ്മൾ നോക്കിക്കാണേണ്ടത് യഥാപ്രമാണാവഗതം സത്യം തത് വക്തേയം എന്ന് പറഞ്ഞു എപ്രകാരമാണോ പ്രമാണവതമായത് മാത്രമേ ആര് വേദാന്തി പറയുന്നുള്ളൂ പക്ഷേ പ്രമാണാവഗതമാണ് ആയത് മാത്രമേ പറയാവൂ എന്ന് പറയുമ്പോൾ ഇവിടെ അനുഭവിയായ ഗുരുനാഥൻ
ബ്രഹ്മത്തിന്റെ അനുഭവമാണ് എവിടെ ഇതിന് പ്രമാണം. ശ്രുതി യുക്തി അനുഭവമാണെങ്കിലും ശ്രുതിയും യുക്തിക്കും പരിമിതിയുണ്ട്. യുക്തി എന്നുള്ളത് എൻ്റെ പരിമിതമായ യുക്തിയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും പരിമിതമായ യുക്തിയുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ നമ്മുടെ യുക്തി മറ്റൊരാളുടെ യുക്തിക്ക് വിപരീതമായേക്കാം. എല്ലാവരുടെയും യുക്തി ഒന്നാന്ന് പറയാൻ പറ്റില്ല. ആ യുക്തിക്ക് ഒരുപാട് കാലത്തെ സംസ്കാര വിശേഷങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു വേദാന്തി ഏതൊരു കാര്യത്തെ നോക്കിക്കാണുമ്പോഴും എല്ലാം അദ്വൈതത്തിലേക്ക് അതിനെ സമന്വയിപ്പിച്ചുകൊണ്ടിരും. ഒരു ദ്വൈതി എന്ത് ചെയ്യും? എല്ലാത്തിനെയും ദ്വൈതത്തിലേക്ക് സമന്വയിച്ചുകൊണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ ചില പരിമിതികൾ വെച്ച് നോക്കുമ്പോൾ യുക്തിയും എന്താണ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതൊന്നും പ്രാഥമിക തലത്തിൽ പറയില്ല. യുക്തിയാണ് മുഖ്യം എന്നൊക്കെ പറയും. യുക്തിവാദികൾ എന്നൊക്കെ പറയുന്നത് ഈ തലത്തിലാണ്. മറ്റേ യുക്തിവാദികളല്ല, അത് പ്രത്യക്ഷവാദികൾ. ഇവിടെ നമ്മൾ വേദാന്തത്തിൽ തന്നെ നമ്മൾ വേദാന്തിയാണ് ശരിക്കൊരു യുക്തിവാദി. അല്ലാതെ എന്തെങ്കിലും ഏതെങ്കിലും പറയുന്നവരല്ല വേദാന്തികൾ. എന്ത് പറയുമ്പോഴും അവിടെ യുക്തിക്ക് അത്രയും പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിനല്ല പ്രാധാന്യം. പുസ്തകത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പുസ്തകത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് പുസ്തകം സ്വീകരിച്ചിട്ട് അരി ആവശ്യമുള്ളവൻ ഭൂമി കളയുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞത്. ഗ്രന്ഥം അഭ്യസ്യ മേധാവി ജ്ഞാന വിജ്ഞാന തൽപര പലാല വിവധാന്യാപ്യത്യജ ഗ്രന്ഥം അശേഷം. ഗ്രന്ഥത്തെ നല്ലതുപോലെ അഭ്യസിച്ചിട്ട് നല്ലോണം അഭ്യാസം ചെയ്തിട്ട് മേധാവിയായി തീർന്നവൻ. മേധാവി എന്നുള്ളതിന് ഗ്രഹണധാരണാശക്തി മേധ എന്നാണ്. ഗ്രഹിക്കാനും ധരിക്കാനുമുള്ള കഴിവ് നേടിയിട്ട് അരി ആവശ്യമുള്ളവൻ ഉമി കളയുന്നത് പോലെ ഗ്രന്ഥത്തെ മുഴുവൻ ഉപേക്ഷിച്ചോളൂ എന്നാ പറഞ്ഞത്. ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ചില ചില വ്യക്തികളുടെ പരിമിതമായ ബുദ്ധിയിലൂടെ വന്നതാണ്. ചിലപ്പോൾ ആ യുക്തി അപരിമിതമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം, എന്നാലും അത് പരിമിതമാണ്. അതുകൊണ്ട് ഇവിടെ യുക്തി പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്നാൽ ഇവിടെ പറയാണ് അനുഭവം ചോദ്യം ചെയ്യപ്പെടാൻ പറ്റില്ല. അനുഭവത്തിൽ എത്തിച്ച വഴിയെ ചോദ്യം ചെയ്യാം. ഒരാൾക്ക് അനുഭവത്തിൽ എത്തിച്ച വഴി ആയിരിക്കില്ല മറ്റൊരാൾക്ക് അനുഭവത്തിൽ എത്തിച്ചത് അല്ലേ. ഒരു വിജ്ഞാനി നമ്മളോട് പറഞ്ഞു, എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ എത്തിച്ചതാണ്. ആ അനുഭവത്തിൽ എത്തിച്ച വഴികളെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിയൂ. അനുഭവത്തെ ആരാലും പറയാൻ വയ്യ. മൂകാസ്വാദനവത്. ഒരു വിജ്ഞാനിയുടെ ആനന്ദം എന്നുള്ളത് മറ്റെല്ലാറ്റിനും ഉപരിയുള്ള ആനന്ദമാണ്. പക്ഷെ ആ ആനന്ദപ്രാപ്തി ഹേതുഭൂതമായ യാതൊന്നുണ്ടോ? ആ അനുഭവമുണ്ടോ? ആ അനുഭവം അയാൾക്ക് മാത്രമുള്ള അനുഭവമാണ്. പക്ഷെ ആ അനുഭവം കൊണ്ട് തന്നെ മാത്രമേ ഇത് ആ ബ്രഹ്മാനന്ദത്തിൽ എത്തിച്ചേരൂ എന്ന് അദ്ദേഹം പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പരിമിതമായ യുക്തി കൊണ്ടാണ് പറഞ്ഞത്. അവിടെ ഈ യുക്തിയെയാണ് പരമമായി ആശ്രയിക്കുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ അവിടെ അനുഭവം എന്നുള്ളത് ഏതാണ്? യുക്തിക്ക് മുകളിലാണ്. അപ്പൊ അനുഭവത്തിൽ എത്തിച്ച വഴികൾ പലതായിരിക്കാം. അനുഭവത്തെ ഒരിക്കലും ഒരിടത്തും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. നിങ്ങളുടെ അതേ അനുഭവം എനിക്കുണ്ടായി, എനിക്ക് അങ്ങനെ ആനന്ദം വരുന്നില്ലല്ലോ എന്ന് നമ്മൾ പറഞ്ഞേക്കാം. അപ്പോൾ ഒരാൾക്ക് ഏത് തരത്തിലുള്ള അനുഭവമാണ് വരിക എന്ന്, ഏത് തരത്തിലുള്ള വഴിയിലൂടെയാണ് അയാൾക്ക് അനുഭവം ബ്രഹ്മാനന്ദത്തിലേക്ക് നയിക്കുക എന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് ബഹുശ്രുതികളെ പറയുന്നു. ഈ പുസ്തകം മുഴുവൻ നിറയെ തന്നെയാണ്. വെറും പല ശ്രുതികളെ പലതിൽ നിന്ന് അടർത്തിയെടുത്ത് ഉപദേശിക്കുകയാണ്. ഏതൊരു ഉപനിഷത്തെടുത്താലും ഈ ശ്രുതികളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം ഒരാൾക്ക് വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും ഒരു ചിന്ത കൊണ്ട് ഏതെങ്കിലും ഒരു വഴിയിലൂടെ നമുക്ക് ഹൃദ്യമായതെ നാം സ്വീകരിച്ച് നമുക്ക് ഈ അനുഭവീകമായ തലത്തിലേക്ക് നമ്മൾ ഉയരട്ടെ എന്നുള്ള ഒരു അനുഗ്രഹ ബുദ്ധി കൊണ്ടാണ് അവർ പലത് പറഞ്ഞത്. അല്ലാതെ ബ്രഹ്മം പലതുണ്ടായിട്ടല്ല, ബ്രഹ്മാനുഭവം പലതുണ്ടായിട്ടല്ല. പക്ഷെ ആ അനുഭവത്തെ ഒരിടത്തും ഒരാൾക്കും പറയാവതല്ല. എന്നാൽ ആ അനുഭവീകമായിരിക്കുന്ന തലം ഇത് ചോദ്യം ചെയ്യാൻ സാധ്യത ആരാലും. അനുഭവത്തിൽ എത്തിച്ച വഴിയെ ചോദ്യം ചെയ്യാം. ഒരു വിജ്ഞാനിയുടെ അനുഭവത്തിൽ എത്തിച്ച വഴിയെ നിങ്ങളാ പറയുന്ന പോലെ ഒന്നുമല്ല, ഞാനും അതൊക്കെ കുറെ പരീക്ഷിച്ചതാ, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നുമില്ല, അത് നിങ്ങൾ വേറെ മൂഢ സിദ്ധാന്തമാണെന്ന് പറഞ്ഞേക്കാം. പക്ഷെ അതിൻ്റെ പരിണതഫലമായിരിക്കുന്ന ആ ആനുഭവികമായ അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. എന്താ അതാണ് ഇവിടെ പറയുന്നത്? ഏത് ബ്രഹ്മണോന്യന്ന കിഞ്ചന എന്ന അനുഭവ സിദ്ധാന്തത്തെ ദൃഢീകരിക്കുകയാണ് ചെയ്യുന്നത്.
ബ്രഹ്മണോന്യന്ന കിഞ്ചന എന്നതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് അതിന് മുമ്പും പിമ്പുമുള്ള രണ്ട് വാക്യങ്ങൾ. ജഗത് ലക്ഷണം ബ്രഹ്മം, ബ്രഹ്മാന്യത് ബാധിതൻ മിഥ്യ എന്നീ രണ്ട് വാക്യങ്ങൾ ബ്രഹ്മഭിന്നമായ മറ്റൊരു സത്യമില്ലെന്ന് അന്വയ വ്യതിരേകങ്ങളെ കൊണ്ട് സമർത്ഥിച്ചുകൊണ്ടാണ് അത് ഉറപ്പിക്കുന്നത്. പൂർവാപരങ്ങളായിരിക്കുന്ന ആദ്യവും അന്തങ്ങളുമായിരിക്കുന്ന വാക്യങ്ങളെ കൊണ്ട് നടുക്കുള്ള വാക്യത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏത്? ബ്രഹ്മമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുഭവത്തിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് പൂർവാപര വാക്യങ്ങൾക്ക് ബന്ധമുണ്ടാകുന്നു. ഈ അനുഭവിയുടെ അനുഭവത്തിന്റെ തലത്തിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് മറ്റേതിന് അത് വില കൊടുത്തത്. മഹാന്മാരോട് ചേർന്നേടിൽ മഹത്വം വരുമൽപ്പനും ഭൂമാലയിൽ ചേർന്നുള്ള നൂലും അല്ലേ ആരും നേവുന്നു മൗലി എന്ന് പറഞ്ഞ പോലെ ആ ബ്രഹ്മം ഉള്ളത് കൊണ്ടാണ് എന്ത്, ആ ബ്രഹ്മാനുഭവം അതല്ലാതെ വേറെ ഒന്നില്ല. അതുകൊണ്ടാണ് ഏത്, നമ്മുടെ സർവ്വ ആനന്ദങ്ങളും ആനന്ദമായി തീർന്നത്. ഇതാണ് പഞ്ചദശിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിഷയാനന്ദം പോലും ആനന്ദമായി തീരുന്നത് ബ്രഹ്മാനന്ദം കൊണ്ടാണെന്ന് പഠിക്കും. കഴിഞ്ഞിട്ട് അത് ചിന്തിക്കാനൊക്കെയാണ് അല്ലേ ഉള്ളത് അല്ലേ, കുറച്ച് കാലത്തേക്ക് അങ്ങനെ പോയിക്കോളൂ അല്ലേ. ഏതായാലും ആ ആനന്ദം, ഏതൊരാനന്ദം നമുക്ക് ആനന്ദം എന്നുണ്ടോ, ആനന്ദ പ്രാപ്തി ഹേതുഭൂതയായത് യാതൊന്നോ അതേതാണ്, ബ്രഹ്മാനന്ദമല്ലാതെ മറ്റൊന്നാവാൻ തരമില്ല. പക്ഷെ ആ ബ്രഹ്മാനന്ദം എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞ ആൾക്ക് ബ്രഹ്മാനന്ദം എന്ന് അനുഭവിച്ചറിയണം, അത് തിരിച്ചറിയണം. തിരിച്ചറിയാത്ത കാലത്തോളം ഇതിലും വലുത് മറ്റൊന്നുണ്ട്, ഇത് അത് അനുഭവിക്കാൻ കൂടുന്നില്ല. ശരിക്കതിന് എന്താ പറയുക, നമ്മളുടെ സഹകരണം ഇല്ല. ഇത് അതാണെന്ന് അറിയണ്ടേ, അപ്പോഴെന്താണ് അതിനെ അനുഭവിക്കാൻ കൂടാതെ പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിനെ പിടിക്കാന്നൊക്കെ പറയാറില്ലേ നാടൻ ഭാഷയിൽ, അതേപോലെ അതിനെ തിരിച്ചറിയുന്നില്ല. എന്നിട്ട് ഈ ഇവിടെ ഈ എന്താ പറയുക, സൂര്യൻ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിന്നാമിനിങ്ങനെ ആശ്രയിക്കുന്നത് പോലെ നിസ്സാരങ്ങളായ പരിമിതങ്ങളായ ആനന്ദത്തിനായിക്കൊണ്ട്, ആനന്ദം എന്ന് പറയാൻ പറ്റില്ല, അതിന് സുഖങ്ങൾക്കായിക്കൊണ്ട് പരക്കാൻ പാടില്ല. വാസ്തവികമായ തന്നിലുള്ള ആനന്ദത്തെ തിരിച്ചറിയാതെ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കാൻ കൂടാതെ എന്ത് ചെയ്യുന്നു, പരിമിതങ്ങളായ സുഖ ദുഃഖങ്ങളെ, മാനാപമാനങ്ങളെ, നിന്ദാസ്തുതികളെ, ഇതാണ് ആനന്ദം എന്ന് തെറ്റിദ്ധരിച്ച് അയാൾ ഓടുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് ശ്രദ്ധ വരുന്നു, അത് ശ്രദ്ധ തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, ബ്രഹ്മഭിന്നമായ രണ്ടാമതൊരു സത്യം ഉണ്ടാകാമെങ്കിൽ, യുക്തിക്കും അനുഭവത്തിനും അത് ചേരുമെങ്കിൽ, പ്രപഞ്ചത്തെ കൂടി ബ്രഹ്മഭിന്നമായ ഒരു സത്യമായിട്ട് സ്വീകരിക്കാമായിരുന്നു. സ്വീകാര്യമല്ല, ഈ പറഞ്ഞ സ്വീകാര്യമല്ല. ബ്രഹ്മഭിന്നമായി വേറൊന്നില്ല, അതുകൊണ്ട് വേറെ ഏതൊരു വിധത്തിൽ ആനന്ദം ലഭിക്കുന്നു എന്ന് പറഞ്ഞാലും, അപ്പൊ ഓരോരുത്തരും ഓടുന്നത് പല വിധത്തിൽ സുഖദുഃഖങ്ങളെ സുഖത്തെ അന്വേഷിച്ചുകൊണ്ടാണ്, സുഖം അന്വേഷിച്ചുകൊണ്ട് ഓടുകയാണ് ചെയ്യുന്നത്. ആരും എന്റെ ബ്രഹ്മാനന്ദത്തിലേക്ക് തിരിയാത്തത്, തന്നിലേക്ക് തിരിയാത്തത്, ബാഹ്യമായ സുഖത്തിലേക്ക് സുഖലോലുപരായി പനി പിടിച്ച് അല്ലേ, പനി പിടിച്ചോടുകാന്നാ പറയണത്. എന്റെ പനി പിടിച്ചോടുന്നത് ബ്രഹ്മഭിന്നമായി രണ്ടാമതൊരു സത്യം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ അത് പോകാമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ആചാര്യൻ ദൃഢീകരിക്കുകയാണ്, രണ്ടാമതൊന്നില്ല അതുകൊണ്ട് പോണ്ട. ഇത് കേൾക്കണ്ട, പറഞ്ഞില്ലേ, കേട്ടാ കുഴപ്പമല്ലേ, കേട്ടാ സംഗതി കുഴപ്പമാവില്ലല്ലേ, അതുകൊണ്ട് കേൾക്കണില്ല. ആരാണോ കേൾക്കുന്നത് അവർ പോകുന്നില്ല, ആരാണോ അനുഭവിയായ ഗുരുനാഥന്റെ വാക്കുകളിൽ ദൃഢതയുള്ളത്, വിശ്വാസമുള്ളത്, കൂറുള്ളത്, ചേർച്ചയുള്ളത്, അവർ മറ്റൊന്നിനെ അന്വേഷിക്കുന്നില്ല. സത്യദ്രഷ്ടാക്കളായ ഗുരു ആചാര്യൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്ക് ബോധ്യമുണ്ട്. നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പലതിലേക്ക് പോകുന്നു, അതിന്റെ സൈഡ് ബിസിനസ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് പോകുന്നു, അത്രേ ഉള്ളൂ. സംഗതിയൊക്കെ ശരി തന്നെയാണ്, കുറച്ചു നേരം ഞാനും ബ്രഹ്മാനന്ദത്തിലൊന്ന് ലയിച്ചു പോകാം, ലയിച്ചിട്ട് പോകാം, പക്ഷേ ഇടയ്ക്ക് മറ്റാനന്ദത്തിനൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. എന്നിട്ട് സുഖദുഃഖ മാനാപമാനങ്ങളെ, ദ്വന്ദ്വങ്ങളെ ഏറ്റുവാങ്ങുന്നു. അങ്ങനെ പോയി പോയി കൂടുതൽ സമയം ഏത് വിഷയാനന്ദങ്ങളിലേക്ക് മറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് എവിടെയില്ലേ, സുഖം സുഖം ചോണീയനാഗമാക്കാൻ വേദസ്തു നിർമ്മിച്ച വിശിഷ്ട വസ്തു അതങ്ങ് അതങ്ങെന്ന് തിരഞ്ഞു തന്നെ ആയുസ് പോക്കുന്നു ഹദാസർ. നമ്മളെന്നൊക്കെ കവി പാടിയത് ഇതുകൊണ്ടാണ്, ശാന്തദർശികൾ പാടിയത് ഇതുകൊണ്ടാണ്. എവിടെയുണ്ട് എവിടെയുണ്ട് എന്ന് അന്വേഷിച്ച് പോവുക. ഈ അന്വേഷണം
എങ്ങനെ പോയി? ഇത് ആർക്കാണോ വിശ്വാസമതാണോ എന്നാൽ ആദ്യം വിശ്വസിക്കണ്ടേ? ലോകത്ത് ആരെങ്കിലും ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സത്യദ്രഷ്ടാക്കളായ ഋഷിമാരെ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ നമ്മളെ പറ്റിക്കും. അപ്പൊ സത്യവാക്കുകൾ, അവർ സത്യവാക്കുകളാണെന്ന് നമുക്കറിയാം, എന്നാലും അവർ പറഞ്ഞ ഈ സത്യത്തിൽ നമുക്ക് അത്ര വലിയ ദൃഢതയൊന്നുമില്ല. ദൃഢത ഉണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് പോവില്ലല്ലോ. കുറച്ച് ടൈം എന്തിനു നിന്നോ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കാൻ പോകും, അപ്പോഴേക്കും അത് ബ്രഹ്മാനന്ദം അല്ലാതാവും. കാര്യം കുറച്ച് സമയം കൊണ്ട് ഉള്ളതല്ല അത്. അതെന്താണ്? അത് വിശേഷത കൊടുക്കാനുള്ളതല്ല, അതിനൊരു വിശേഷതയില്ല. എല്ലാ ആനന്ദത്തിൻ്റെയും ഇതിനെ പല പ്രകാരത്തിൽ നോക്കിക്കാണുന്നുണ്ട്. ഒരാൾ ഒരു ഒരു സുഖത്തെ ആഗ്രഹിക്കുന്ന സമയത്ത് ആ സുഖം എന്നുള്ളത് ആ വസ്തുവിൽ നിന്നല്ല കിട്ടുന്നത്, അതിനുപരിയാണെന്ന് മനസ്സിലാവും. പിന്നെ ആ വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നില്ല, അതിനുപരി പോയി. അതായത് അതിക്രമിച്ച് അതിക്രമിച്ച് പോവുകയും. പക്ഷെ ഇവിടെ അതിക്രമിക്കുന്നതിനല്ല, എന്തുകൊണ്ട്? അത് തന്നെയാണെന്ന് ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ഈ വാക്യത്തെ പിൻപറ്റി അനുക്രമം എന്നോണം മുന്നോട്ട് പോകണം. പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പിന്നെ താഴുള്ളതിന് ഇതല്ലേ എല്ലാ ഉപനിഷത്തിൻ്റെയും സാരം. ഇപ്പോൾ നചികേതസായാലും അതെ, അതുപോലെ ഏത് ഉപനിഷത്തിൻ്റെ പ്രതിവാദ വിഷയമായാലും ഇതല്ല ഇതല്ല അങ്ങ് ഈ മറ്റേ ഇയാള് ഇവരെയൊക്കെ ഈ സുഖമായിരിക്കുന്ന ഇന്ന് വരെ അങ്ങ് ഇതൊന്നും ഉപേക്ഷിച്ചിട്ടില്ലല്ലോ, എന്നിട്ട് ഇത് ഉപേക്ഷിച്ചിട്ട് മറ്റൊന്നിനെ അങ്ങ് തേടുന്നുണ്ടെങ്കിൽ അതിലെന്തോ കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലേ പോണത്? അതുകൊണ്ട് എനിക്ക് അത് മതി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെയൊക്കെ കാണുന്നത് ഈ ഉയർച്ചയാണ്. വിശേഷബുദ്ധി കൊണ്ട് ഇതല്ല 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 എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ പോയത്. ആ പോയ വഴിയെ പോകാൻ കാരണം എന്താണ്? ഇതൊന്നും ഇല്ല എന്ന് വെറും തിയറി കൊണ്ടല്ല, അനുഭവത്തിൽ കൂടി മനസ്സിലാക്കിയവരാണ് അവർ. നമ്മളോ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൂടെ? എത്രയൊക്കെ അനുഭവം ഉണ്ടായാലും അനുഭവങ്ങളെ വിലയിരുത്താത്തത് കൊണ്ട് അനുഭവ അവസാനത്താ ഇതം ശാസ്ത്രം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നു. പുസ്തകത്തിൽ അവസാനിക്കുന്നതാണ് ശാസ്ത്രം എന്ന് തെറ്റിദ്ധരിക്കുന്നു. നമുക്കും അനുഭവം ഉണ്ടാവും, പക്ഷെ നമ്മൾ അവരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു കൂട്ടർ അനുഭവങ്ങളെ വിലയിരുത്തുന്നു, മറ്റൊരു കൂട്ടർ അനുഭവങ്ങളെ വിലയിരുത്തുന്നില്ല. കണ്ടതിനെയും കേട്ടതിൻ്റെയും സ്പർശിക്കുന്നതിനെയും രുചിക്കുന്നതിൻ്റെയും പിന്നാലെ ഓടുന്നു. അതിൽ നിന്നുള്ള നിസ്സാരങ്ങളായ സുഖങ്ങളെ ആനന്ദമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. നിരതിശയമായ സുഖപ്രാപ്തിയാകുന്ന ആനന്ദത്തെ അനുഭവിക്കാതെ പോകുന്നു. അതാണ് ഇവിടെ പ്രശ്നം. പ്രതിനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതും കാലദേശ കാരണങ്ങളാൽ പരിച്ഛേദിക്കപ്പെടുന്നതുമാണ് ഏത്? അത് കാലദേശ ഇനി വേണ വ്യക്തി കൊണ്ട് പരിമിതമാക്കപ്പെടുന്നതാണ് മറ്റതൊക്കെ സുഖം. ഇപ്പൊ സുഖമാണെന്ന് പറയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തന്നെ അത് ദുഃഖമാവും. അപ്പോഴും നമ്മൾ വിടുന്നില്ല, അടുത്ത സുഖം വരുമല്ലോ. പിൽപ്പാട് പിന്നെ പകലുമുണ്ടായി വരുമെന്ന് നിരൂപിച്ച് ചിൽപുരുഷൻ ഗതി ഏതുമറിയാതെ മൂഢാത്മാക്കൾ എന്ന് രാമായണം, വാൽമീകി രാമായണം പറയും. അതിനെ നിർവചിക്കും അധ്യാത്മരാമായണം. അത് നിർവചനം തരുന്നില്ല, മറ്റൊരു നിർവചിച്ച് തരും. ഏത്? ചിൽപുരുഷന്റെ ഗതി അറിയാതെ, ചിത്പുരുഷൻ സച്ചിദാനന്ദ സ്വരൂപനാണ് താൻ എന്നറിയാതെ താൻ അന്വേഷിച്ചു പോവുക. ഈ അന്വേഷണമാണ് ഏത്? തീർത്ഥയാത്രയിലൊക്കെ കലാശിക്കുന്നത്. ഇനി പറയാൻ പോകുന്നുണ്ട്, അതൊക്കെ നല്ലതാ. പക്ഷെ കാഞ്ഞിരക്കായ എത്ര കാലം എത്ര തീർത്ഥങ്ങളിൽ മുക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാൻ പോകുന്നുണ്ട് ഇവിടെ. കാഞ്ഞിരക്കായ ഒരുപാട് തീർത്ഥങ്ങളിൽ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് കഴുകിയിട്ട് എന്താ കാര്യം? അതിന് കഴിച്ചു പോവാ. അതുപോലെ തീർത്ഥയാത്രകളൊക്കെ ഈ ഒരു ബോധത്തോടു കൂടി പോവുകയാണെങ്കിൽ അത് ഉള്ള തീർത്ഥമാവാൻ കാരണമാകും. പിന്നെ എവിടെയും പോകേണ്ടതില്ല. ഇല്ലെങ്കിലോ ഉള്ള കാലമൊക്കെ പോയി കൊണ്ടുമിരിക്കാം. ആത്മജ്ഞാനി അല്ലാത്ത ഒരാൾക്ക് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ കഴിയില്ല എന്ന് മുമ്പും ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ. ഇപ്പോഴും ചിന്തിക്കുന്നു, ആത്മജ്ഞാനി അല്ലാത്ത ഒരാൾക്ക് ഒരു കർമ്മത്തിന്റെയും ഫലം അനുഭവിക്കാൻ പറ്റില്ല. ഇവിടെ കർമ്മം എന്നുള്ളതിന് സത്കർമ്മമെന്നും ദുഷ്കർമ്മമെന്നും എടുക്കണ്ട, അകർമ്മമെന്നും വികർമ്മമെന്നും ഒന്നും എടുക്കണ്ട. എന്തുകൊണ്ട്? കർമ്മം എന്ന് പറയുന്നത് തന്നെ ഏതാണ്? സത്കർമ്മത്തെയാണ് ശാസ്ത്രം പറയുന്നത്. അല്ലാത്തതിന് കർമ്മം എന്ന് പറയില്ല, അകർമ്മമെന്നോ വികർമ്മമെന്നൊക്കെയേ വിളിക്കുള്ളൂ. അതുകൊണ്ട് കർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ആരാണ്? കർമ്മം ചെയ്യാൻ ആർക്കേ പറ്റൂ? ഞാനൊക്കെ കർമ്മിയാണ്, ഞാനൊക്കെ കർമ്മം ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ അയാൾ ഒന്നുകിൽ വികർമ്മം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ അകർമ്മം ചെയ്യുന്ന ആളോ ആയിരിക്കും. അകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിരിക്കുകയും അന്ധകരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾ, കപടാചാരൻ,
നിത്യാചാരൻ അങ്ങനെയുള്ള ആളായിരിക്കും. പക്ഷേ ആത്മജ്ഞാനി അല്ലാത്ത ഒരാൾക്ക് കർമ്മം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടും വേണമെന്ത്, ആത്മജ്ഞാനിയായ എല്ലാ ആൾക്കാരും മുക്തി മോക്ഷത്തിലെത്തുന്നു എന്നല്ല ഇവിടെ പറഞ്ഞത്. പിന്നെന്താണ്, ആത്മജ്ഞാനിയായ ഒരാൾക്ക് കർമ്മം ചെയ്യാനും പറ്റും. സത്കർമ്മം എന്നുള്ളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചേക്കുക, ഒരാൾ സത്കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ആത്മജ്ഞാനിയാണ്. ആത്മജ്ഞാനിയല്ല, ആത്മജ്ഞാനിക്ക് കർമ്മം ചെയ്യാൻ പറ്റില്ല, അയാൾ ദുഷ്കർമ്മങ്ങളെ ചെയ്യും. എന്താ ആത്മവിജ്ഞാനി അല്ല പറ, ആത്മജ്ഞാനിയെങ്കിലും ബുദ്ധി തലത്തിലെങ്കിലും ആത്മാവിനെ കുറിച്ച് ബോധമുള്ള ഒരാളാണ് എന്ത് കർമ്മം സത്കർമ്മമായി ചെയ്യുന്നത്. അല്ലാത്തവർക്ക് നല്ലത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നല്ലതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം, അതുകൊണ്ട് ഇതൊക്കെ പഠിക്കുന്നത് വെറും ലക്ഷ്യത്തിൽ ഒരാൾക്ക് പറയപ്പെട്ട മുക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണെന്ന് പറയരുത്. ഈ ലോക ജീവിതത്തിൽ കർമ്മം ചെയ്ത് ജീവിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം, നല്ലൊരാളാണ് നല്ലൊരു കർമ്മിയാണ് എന്ന് പറയണമെങ്കിൽ തന്നെ അയാൾ ആരായിരിക്കണം, ബുദ്ധി തലത്തിലെങ്കിലും അയാൾ ആത്മജ്ഞാനി ആയിരിക്കണം. ബുദ്ധി തലത്തിലെങ്കിലും, അതുകൊണ്ട് ഇതൊക്കെ വളരെ ഉപയുക്തമാണ്. ബുദ്ധി തലത്തിൽ അറിഞ്ഞാൽ മതിയോ പോരാ, ബുദ്ധി തലത്തിൽ അറിഞ്ഞാൽ പിന്നെ ബാക്കി ആകുകയും ചെയ്തോളൂ. ഇപ്പോ കളേബരം അല്ലേ, അവസാനത്തെ ഘട്ടാവുമ്പോഴേക്കെങ്കിലും ഒന്നുകിൽ ബ്രഹ്മാവിന്റെ കൂടെ അല്ലേ മുക്തനാവുകയോ അല്ലെങ്കിൽ സദ്യോ മുക്തി ഇപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആവുകയോ ചെയ്യാം. എന്തായാലും താതോഗതിയില്ല, ഇരിക്കുന്നിടം തന്നെ ഉണ്ട്, ഉയർത്തില്ലെങ്കിലും താഴ്ച എന്തായാലും. ഈ സത്യത്തെ അവസാനം സ്വീകരിക്കേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഏത് ബ്രഹ്മഭിന്നമായി യാതൊന്നും തന്നെ ഇല്ല, അത് തന്നെയാണ് ആനന്ദ സ്വരൂപം, അത് സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നുള്ളത് അവസാനം സ്വീകരിക്കേണ്ടതായി വരുന്നു. അയാൾക്ക് എത്ര ഓടിയാലും അവസാനം സ്വീകരിക്കേണ്ടി വരുന്നു, എത്ര ഓടിയാലും അയാൾ അവസാനം തന്നിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഈ തിരിച്ചുവരവിന് കാരണമാകുന്ന പോക്കാണെങ്കിൽ നല്ലതാണ് അല്ലേ. ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിലൂടെ മുഴുവൻ പോയി അല്ലേ, വരണ്ടല്ലോ, പിന്നെ വരരുത്, അറിഞ്ഞ വരരുത്, അറിയാൻ വരണ്ട, അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ വരണ്ട, അറിയണ്ടോ വരണ്ട, ശരിയാ. അറിയാന്ന് പറഞ്ഞത് എവിടെയാണ്, ഇവിടെ പറഞ്ഞു ആനുഭവികമായ അറിവാണ്. ബുദ്ധിതലത്തിൽ അറിഞ്ഞിട്ട് വന്നോ, ബുദ്ധിതലത്തിൽ അറിഞ്ഞാൽ പിന്നെ അറിഞ്ഞോളും, സംശയമൊന്നുമില്ല. പിന്നെ അത് അറിയാതെ കേൾക്കാതിരിക്കാൻ കഴിയില്ല. അതെ, അതുകൊണ്ട് ഈ സത്യം അജ്ഞന്മാർക്ക് മനസ്സിലാക്കാവുന്നതല്ല, അറിവില്ലാത്തവർക്കിത് മനസ്സിലാക്കാവുന്നതല്ല. ഏത് ഈ സത്യം, ഈ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ള ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ സംസാരിക്കുന്നത്. അപ്പൊ ബ്രഹ്മസത്യം ജഗത്മിഥ്യ എന്നുള്ള വാക്യത്തിന്റെ അർത്ഥതലം അജ്ഞന്മാർക്ക് മനസ്സിലാക്കാവുന്നതല്ല. അവര് പറയും ഈ കാണാവുന്നതൊക്കെ നിത്യ ഇല്ലാത്തതാണ്, പരമാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ, എന്നിട്ട് പിടിച്ചേനെ വിട്ട് നിങ്ങൾ പറക്കണേനെ പിടിക്കാൻ പോവല്ലേ എന്ന് അവർ നമ്മളോട് ചോദിച്ചേക്കാം. പക്ഷേ ഇതിന്റെ അർത്ഥതലം മനസ്സിലാവണമെങ്കിൽ എന്ത് വേണം, ബ്രഹ്മഭിന്നമായി യാതൊന്നും തന്നെ ഇല്ല എന്നുള്ള ആനുഭവികമായ തലത്തിൽ ആ ഗുരുനാഥൻ നമ്മളോട് ഉപദേശിക്കുമ്പോൾ അതിൽ വിശ്വാസവും ചേർച്ചയുമുള്ളവരാൽ അറിയപ്പെടുന്നതാണിത്. അതുകൊണ്ട് ഗുരുനാഥനിലൂടെ തന്നെ വേണം ഏത് വിദ്യ അഭ്യസിക്കാൻ, ഈ അറിവിനെ നേടാൻ എന്ന് ശാസ്ത്രം അരുളുന്നത്. ഗുരുനാഥൻ കയറി പോവോ, പുസ്തകം എഴുതിയാള്, പുസ്തകമല്ല പുസ്തകം എഴുതിയാള് ഗുരുനാഥനാക്കിയിട്ട് ഒക്കെ പോവാം. പക്ഷേ അത് ശരിക്കും യുക്തിയല്ല. കാരണം വെച്ചാൽ ഈ പുസ്തകം വായിച്ച ആൾക്കാരൊക്കെ പിൽക്കാലത്ത് പിന്നെ ഈ പുസ്തകത്തിന് ഉപരി ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെ ആശ്രയത്തിൽ തണലിൽ കഴിഞ്ഞവരാണ്. ആ ഗുരുനാഥൻ നല്ലത്, ആ പുസ്തകം എഴുതിയ ഗുരുനാഥൻ അല്ലേ, ആ പുസ്തകം എഴുതിയ ഗുരുനാഥൻ ചിലപ്പോൾ അയാൾ കണ്ടില്ലെന്ന് വരും. പുസ്തകം എഴുതിയ ആള് ഗുരുനാഥൻ തന്നെയാ, സമ്മതിച്ചു, അതിലൂടെയാണല്ലോ അയാൾക്ക് മാർഗദർശിത്വം അരുളിയത്. പക്ഷെ അയാളും അവസാനം എന്താവും, വരും, സംശയമൊന്നുമില്ല, സമ്മതിച്ചില്ലേ, അത് മതി. അപ്പൊ അതുകൊണ്ട് ആ ഗുരുവിൽ എത്തിക്കാൻ ഈ ഗുരു, അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. ഇനി പുസ്തകം അല്ല വിചാരിക്കുക, നമ്മള് അല്ലാത്തൊരു ഗുരുനാഥൻ എത്തണമെങ്കിലും ആരല്ലൻ ഗുരുനാഥൻ, ആരല്ലൻ ഗുരുനാഥർ, പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ അല്ലേ എന്നൊക്കെ പറയുന്നത് എന്താ അർത്ഥത്തിലാണ്.
ആരെങ്കിലും ഒരു തട്ടും മുട്ടും ഒക്കെ തന്നിട്ടുണ്ടാവില്ലേ നമുക്ക്? അത് നമ്മൾ നേടിക്കേണ്ടതാ. പോണ്ടല്ലോ ഗുരുനാഥന്മാരെ കുറ്റം പറയും. ആ ഗുരുനാഥന്മാരെ കുറ്റം പറയരുത്. ഓരോരുത്തർക്കും അനുസരിച്ച ഗുരുനാഥന്മാരുണ്ട്. ശിഷ്യന്മാർ എപ്രകാരമാണോ അപ്രകാരം ഗുരുനാഥന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കും. ലോകത്തിൽ എത്ര കാലത്തോളം കാപട്യവും വഞ്ചനയുണ്ടോ അത്രയും കൂടുതൽ കാപട്യവും വഞ്ചനയുള്ള ഗുരുക്കന്മാരുണ്ടോ? അതാണ് പറഞ്ഞത്. കോഴിക്കോട് സ്വാമിജി പറയുന്ന ഒരു വാക്യ, അത് നമ്മളെ പല സ്ഥലത്തും എടുത്ത് പറയാറുണ്ട്. കാരണം ഇത് തന്നെ ആ സ്ഥലം കൂടി മാറ്റാറില്ല. കോഴിക്കോട് ടൗണിൽ പോയി കഴിഞ്ഞാൽ ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഒരു കഞ്ചാവലിക്കാരൻ അയാളെ ഗുരുനാഥനെ കണ്ടെത്തും. ഒരു കള്ളോടിയാൻ ഏതാനും നിമിഷങ്ങളെ കൊണ്ട് അയാളുടെ ഗുരുനാഥനെ കണ്ടെത്തും. പോവല്ലേ എന്ന് ചോദിച്ചാൽ പോവും ചെയ്യും. പക്ഷെ ഒരു ആധ്യാത്മിക ഗുരുനാഥനെ കണ്ടെത്തണമെങ്കിൽ അത്രയൊന്നും ഉൽക്കട ആവശ്യമില്ലെങ്കിലും അത് രണ്ടു ദിവസം കൊണ്ട് എവിടെ എവിടെ അടുത്തൊരു ആശ്രമം എന്നൊക്കെ അന്വേഷിച്ച് അവിടെ എത്തിപ്പെടും. അത്രേ ആവശ്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അപ്പൊ എന്റെ യോഗ്യതയും അർഹതയുമാണ് ഞാൻ എത്തിച്ചേർന്ന തലം, സംശയമൊന്നുമില്ല. നമ്മൾ തന്നെ നേടിയെടുക്കണം. എന്തായിക്കോട്ടെ, നേടിയെടുത്തതായാലും കൊണ്ടെന്നതാണ്, നേടിയെടുത്തതാണെങ്കിലും കൊണ്ടെന്നതാണ്, കൊണ്ടുവരാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. ഇപ്പൊ സമ്പാദിച്ചതായാലും മുമ്പ് സമ്പാദിച്ചതായാലും സമ്പാദിച്ചതല്ലേ, സമ്പാദ്യമാണല്ലോ. അതിന് പലരും കാരണഭൂതരായിരിക്കാം, പക്ഷെ അവരൊക്കെ നമ്മളെ തള്ളി വിട്ടിട്ടേ ഉള്ളൂ. അവരൊക്കെ നമ്മളെ ചൂണ്ടുപലകയായി നിന്നിട്ടേ ഉള്ളൂ. അവരെ കുറ്റം പറയല്ല, അതിനെ നമ്മൾ അവഗണിക്കരുത്. പക്ഷെ അവിടെ തന്നെ ഇരുന്നിരുന്നു എങ്കിൽ എന്ത്? ഞാൻ എന്റെ പൂർവികര് അങ്ങനെയായിരുന്നു അല്ലേ? എന്റെ പൂർവികർ അങ്ങനെയായിരുന്നു എന്നാ ഇപ്പൊ എല്ലാവരും പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഇപ്പോ സംഘടനാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാവരും പറയാറുണ്ട്, ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പറയും, ഇതാ ഇത് മറ്റേ ആളായിരുന്നു, ഇത് അപ്പുറത്തെ ആളായിരുന്നു, ഇത് കേളപ്പജിയായിരുന്നു, ഇത് മറ്റേ ഇയാളായിരുന്നു അല്ലേ, ഇങ്ങനെയൊക്കെ പറയില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവരങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ എന്താ വേണ്ടത്? അതൊന്നും അവഗണിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ അതിന്റെ ചെറിയൊരു അംശമെങ്കിലും അവരുടെ ആ പാദ സേവനം ചെയ്യാൻ വേണ്ടി, ആ പാദപൂജ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? അവർ കാണിച്ചു തന്ന വഴിയിലൂടെ ഞാൻ നടന്നു. ഇപ്പൊ അമൃതാനന്ദമയ്യ അമ്മയാണ് കേമം, അല്ലെങ്കിൽ സത്യസായിബാബയാണ് കേമം, ഇനി മറ്റേ വേറെ ആരെങ്കിലും ഒക്കെയാണ് കേമം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടിപിടി കൂടുന്ന സമയത്തും അപ്പോഴും അവർ കാണിച്ചു തന്ന ആ നല്ല മാർഗത്തിലൂടെ ചരിക്കാൻ നമ്മൾ എത്ര പേർ ചെയ്യാം? നമ്മൾ നേരെ വിപരീതം നടക്കും, എന്നിട്ട് അവരെ പൂജിക്കുകയും ചെയ്യും. അവർ ചൂണ്ടുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നോക്കാതെ എന്ത് ചെയ്യുന്നു? അവരെ ചൂണ്ടുന്നു നമ്മൾ. അവരൊക്കെ പറഞ്ഞുതരും, ആ അവരെ പോലെ ആവണം, അവരെ പോലെ ആവണം. അവർ പറഞ്ഞതല്ലല്ലോ, അവർ പറഞ്ഞ എന്താ? നിങ്ങൾ അങ്ങോട്ട് നോക്കും, ആ ചൂണ്ടുന്ന ചൂണ്ടുവ ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് പലതല്ല. പലതാണെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കണ്ടാവില്ല അല്ലേ? പലരും പലതിലേക്കാണ് ചൂണ്ടുന്നതെങ്കിൽ, പക്ഷെ ഒന്നിലേക്ക് ചൂണ്ടുന്നത് കൊണ്ടാണ് അവര് പ്രാധാന്യം അർഹിക്കുന്നത്. എന്താ എന്താ അഭിപ്രായം? പക്ഷെ ആ ചൂണ്ടുന്നതിലേക്ക് ചൂണ്ടണമെങ്കിൽ അതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണി കൂടും. നമ്മളും അതേപോലെ സാധന അനുഷ്ഠിക്കേണ്ടി വരും. കാരണം അവരൊക്കെ സാധന അനുഷ്ഠിച്ച് അഭംഗുരമായ ഒരു അച്ചടക്കത്തിന്റെ ശക്തി കൊണ്ടാണ് അവരിന്ന് പൂജിക്കപ്പെട്ടവരായി തീർന്നത്. ഒരു സാളഗ്രാമം എന്റെ റൂമിൽ കൊണ്ടുവന്ന് പൂജിക്കപ്പെടണമെങ്കിൽ അത് അതിന്റെ വക്കും തൊക്കും പോയി അത് അതിന്റെ ആകൃതി വിശേഷത്തെ പ്രാപിക്കണം. അത് എത്രയോ ഏതോ ഒരു മലയുടെ ഒരു പാറയുടെ പരിപരുത്ത ഒരു കഷ്ണമായിരുന്നു ആയിരുന്നിരിക്കണം യുക്തി പ്രകാരം ചിന്തിച്ചാൽ. ആ ഉരുണ്ട് 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 പല ജലാശയങ്ങളിലൂടെ അത് ഉരുണ്ട് അതിന്റെ പരിവരുത്ത അംശങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഇന്ന് ഞാൻ കണ്ട ആ നല്ലൊരു സാളഗ്രാമം എന്ന് പറഞ്ഞ് പൂജാമുറിയിൽ അത് പൂജ അറിയിക്കുന്ന തലത്തിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ പിന്നിൽ ഒരുപാട് ഉരുളലുകൾ നടന്നിട്ടുണ്ട്. ഈ ഉരുളലില്ല അല്പമെങ്കിലും ഉരുളാൻ നമ്മൾ തയ്യാറാവാതെ അവരുടെ പേരിൽ അഭിമാനം കൊണ്ടുകൊണ്ട് എന്ത് കാര്യം? ഇന്ന് അതാ നടക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ലക്ഷണമെത്തവരോ ഒന്നോ രണ്ടോ എന്ന് പറഞ്ഞ് അല്ലോ, ആരുടെയും ഔദാര്യം ആരുടെയും കുത്തകയൊന്നും അല്ലല്ലോ അത്. ഈ ബ്രഹ്മസായുജ്യം ബ്രഹ്മ സാക്ഷാത്കാരം നേടുക എന്നുള്ളത് ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തൊന്നും അല്ലല്ലോ. ആരാപ്പൊന്നും അധികാരമില്ലാത്തവര്, മനുഷ്യനായവരൊക്കെ അധികാരികളല്ലേ. സ്ത്രീ പുരുഷനെന്നോ വികലാംഗനെന്നോ സകലാംഗനെന്നോ ദേശകാല വ്യക്തി പരിമിതികളോ അതിൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെ എന്തിന്റെ കുറവാണ് നമുക്കുള്ളത്? എന്നിട്ട് എത്താത്തത് എന്തേ? ഈ പരിമിതങ്ങളായ ചില ചില പൊയ്മുഖങ്ങളുടെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, സമ്പാദ്യമാവട്ടെ കൊണ്ട് മുമ്പുള്ളവർ തന്നതാവട്ടെ, പക്ഷെ നമുക്ക് കഴിയും.
ഇന്നലെ ആരും ആവട്ടെ, ഇന്നലത്തെ കാര്യം ഇനി ഇത് കാര്യ, ഇന്നലെ ആരും ആവട്ടെ, ഇന്ന് ഞാനാ ആഗ്രഹങ്ങളെല്ലാം വെടിയണമെന്ന് സിദ്ധനോട് പറഞ്ഞതല്ല അവിടെ. നാളെ ഞാൻ ആരാവും എന്ന് സാധകനോട് ചിന്തിപ്പിക്കുന്നുണ്ട്, സാധകനെ ചിന്തിപ്പിക്കുന്നു. സാധകൻ ചിന്തിക്കേണ്ടതാണത്, നാളെ ഞാൻ ആരാവണം. ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ ജീവിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് സിദ്ധന് നല്ലതാണ്. ഭാവിയില്ല, ഭൂതവും ഇല്ല, വർത്തമാനത്തിൽ കഴിയുന്നു. ശരി, നാളത്തെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട അല്ലേ. പക്ഷെ അത് കർമ്മിയോട് പറയാൻ പറ്റില്ല. നാളത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ വേണം. തൻ്റെ ഉയർച്ചയ്ക്കും തൻ്റെ ഉയർച്ചയോടൊപ്പം സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും കാരണമായ ആ ഒരു ഭാവിയെക്കുറിച്ചുള്ള ചിന്ത, ശോഭനമായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ക്ലാസ് മാറി പഠിച്ചുകൊണ്ട് നമ്മളിത് തെറ്റിദ്ധരിച്ചതാണ്. കാമ്യാനാം കർമ്മണാം ന്യാസം എന്ന് സന്യാസിയോട് പറഞ്ഞ പാഠം കർമ്മി പഠിക്കാൻ പാടില്ല. കർമ്മസന്യാസം ചെയ്യാത്ത ഒരാൾ പഠിക്കാൻ പാടില്ല. കർമ്മസന്യാസം ചെയ്ത ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് നാളത്തെക്കുറിച്ച് ഒരു വേവലാതി കിട്ടില്ലതാണ്. പക്ഷെ അല്ലാത്തവരൊക്കെ നാളത്തെക്കുറിച്ച് കുറച്ചൊക്കെ വേവലാതിയുള്ളവരാവണം. വേവലാതിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ശോഭനമായ ആഗ്രഹങ്ങൾ ഉണ്ടാവണം. വീട് വെക്കണം എന്നുള്ളതായിക്കോട്ടെ, വീട് വീടിന് വേണ്ടി താനല്ല, തനിക്ക് വേണ്ടി വീട്, ജോലി കിട്ടേണ്ടതെന്നല്ല, അവിഹിതമായിട്ടല്ല, അധാർമികമായിട്ടല്ല, സമ്പാദിക്കേണ്ടതെന്നല്ല, ഒക്കെ വേണം തന്നെയാണ് പറഞ്ഞത്. ശോഭനമായ ആഗ്രഹങ്ങൾ വേണം, അതൊക്കെ തൻ്റെ ഉയർച്ചയിലേക്ക് തന്നെ നയിക്കുന്നതാവണം. തൻ്റെ ഉയർച്ചയോടൊപ്പം തൻ്റെ ചുറ്റുപാടിനെയും കൂടി ഉയർത്തുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ധാർമ്മികമായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തണം എന്ന് പറഞ്ഞത്, വേണ്ടെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ബ്രഹ്മഭിന്നമായി മറ്റൊന്നും ഉണ്ടാകാൻ തരമില്ലെന്നും ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ മിഥ്യയാണെന്നും മാത്രമേ വേദാന്തികൾ പറയുന്നുള്ളൂ. ബ്രഹ്മഭിന്നമായി ഒരു പ്രപഞ്ചം ഉണ്ടെന്നും അത് മിഥ്യയാണെന്നും അവർ പറയുന്നില്ല. ബ്രഹ്മഭിന്നമായി ഒരു പ്രപഞ്ചമുണ്ടെന്നും അത് മിഥ്യയാണെന്നും അവർ പറയുന്നില്ല. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി ആഭരണത്തിൽ നിന്ന്, സ്വർണത്തിൽ നിന്ന് അന്യമായി ആഭരണമില്ലെന്നേ അവർ പറഞ്ഞുള്ളൂ. അതേ പറഞ്ഞല്ലോ. അങ്ങനെ പറയുന്ന പക്ഷം ഏത്, ബ്രഹ്മഭിന്നമായ ഒരു പ്രപഞ്ചമുണ്ടെന്നും അത് മിഥ്യയാണെന്നും പറഞ്ഞിരുന്നുവെങ്കിൽ ആ പക്ഷം അബദ്ധമാകും. വേദാന്തം എന്നത് ബ്രഹ്മസത്യത്വവാദം അണുകുന്നു, പ്രപഞ്ച നിഷേധവാദമല്ല. പ്രപഞ്ചത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്, കാണുന്നതിനെ മുഴുവൻ നിഷേധിക്കുന്ന ഒരു സ്വഭാവത്തോടു കൂടിയ ആളല്ല വേദാന്തി. കാണുന്ന എല്ലാറ്റിൻ്റെയും ഉണ്മ, സത്യത്വം, അസ്തിത്വം ഏതാണ്, അത് വേറെ അല്ല, വേറെ ഒന്നില്ല എന്നാണ് ദർശിക്കുന്നത്. ഇതിനെ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. ഇവിടെ ഈ വേദാന്തികളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്നതൊന്നും സത്യമല്ലാതെ പറഞ്ഞത്. കാണുന്നതിൻ്റെ സത്യത്വം ഏതാണ്, ഈ അസ്തിത്വത്തിൻ്റെ ഈ ഉണ്മയുടെ സത്യത്തിൽ നിന്ന് വേറെ അല്ല എന്നാണ് പറഞ്ഞത്. ഊടും പാവുമായി കാണുന്ന വസ്ത്രം അത് നൂലാണ്. നൂലിൻ്റെ നൂലിനെയും ഒന്നുകൂടി പൂർവസ്ഥിതിയിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ അത് പരുത്തിയാണ്. അതിനൊന്നുകൂടി പൂർവസ്ഥിതിയിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ അത് ഏതോ ചെടിയുടെ അല്ലേ, പിന്നെയും കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വൃത്തി നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അതിസൂക്ഷ്മമായ തലത്തിലേക്ക് പോയി. പക്ഷെ ഇല്ലെന്ന് പറയരുത്, ശൂന്യവാദികളാവരുത്. മറിച്ചെന്താ, ഈ കാണാവുന്നതായിട്ട് കാണപ്പെടുന്നതല്ല ഇത് തന്നെ ബ്രഹ്മസൂത്രത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് നിർവചനം കൊടുക്കുന്നത്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്തരോതീതി ബ്രഹ്മം, പലതായി കാണപ്പെടുന്നതിൻ്റെ ഉണ്മയാണെന്നോ, അതാണ് ബ്രഹ്മം. ഈ കാണപ്പെടുന്നതിന് അപ്പുറത്ത് വേറൊന്നും പോകാനൊന്നുമില്ല. ഇതിനെ ശരിക്കും അപഗ്രഥിച്ചാൽ മതി. ആ കാണുന്ന പുറമേയുള്ളതിനെ മുഴുവൻ അപഗ്രഥിക്കാനൊന്നും പോകണ്ട. ഈ കാണുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ ഞാൻ എന്ന് പറയുന്ന മജ്ജാസ്ഥി മാംസമലമൂത്രപാത്രമായ ദേഹവും. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് അതിസൂക്ഷ്മങ്ങളായ വൃത്തി തലങ്ങളിലേക്ക് ഞാൻ എൻ്റെ ചിന്തയെ നയിച്ചാൽ മതി. അത് ചിന്ത നയിക്കാനുള്ള വഴികളും അവർ പറഞ്ഞു തന്നു. അല്ലെങ്കിൽ അക്ഷി കുക്ഷിയിലാക്കിയ കബന്ധനെ പോലെ ഗതിയാവരുത് എന്ന് വിചാരിച്ചിട്ട് ഇതിനുള്ളിലേക്ക് തിരിച്ചു വിട്ടോളൂ, നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അക്ഷി കുക്ഷിയിലാക്കരുത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അവർ അതിനുള്ള മാർഗത്തെയും പറഞ്ഞു. നമ്മുടെ ഞാൻ ഞാനെന്ന് സ്ഫുരിക്കുന്ന ആ പ്രത്യേകാത്മാവിനെ കണ്ടെത്താനുള്ള പരിശ്രമത്തിന്റെ ഫലമായി ധ്യാനജപാദികൾ ചെയ്യൂ, അങ്ങനെ തൻ്റെ ഉള്ളിലേക്ക് തിരിച്ചുവിടൂ. അങ്ങനെ തിരിച്ചുവിടുമ്പോൾ അറിയും എവിടെ നിന്നാണ് ഞാനെന്ന് സ്ഫുരിക്കുന്നത്. പഞ്ചകോശ വിവേകം അവിടെയായി, തനുത്രയ അവിടെയായി, ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന അവസ്ഥാത്രയങ്ങളായി, എല്ലാം അതിൽ വന്നു. പിന്നെ അതിനപ്പുറമൊന്നുമില്ല. ഇതിനു പല വിധത്തിൽ നമ്മളെ പഠന സൗകര്യത്തിനായിക്കൊണ്ട് ആചാര്യന്മാർ പറഞ്ഞു എന്ന് മാത്രം. തനുത്രയം എന്ന് ഒരു ഭാഗത്ത് പറയും, ഒരു ഭാഗത്ത് പഞ്ചകോശ വിവേകം എന്ന് പറയും, ഒരു ഭാഗത്ത് അവസ്ഥാത്രയം എന്ന് പറയും. എന്തൊക്കെ പറഞ്ഞാലും
അതൊക്കെ പഠന സൗകര്യത്തിന് വേണ്ടി തന്നതാണ് മാത്രം മനസ്സിലാക്കിയത്, വേറെ വേറെ ഒന്നല്ല. എങ്ങനെയെങ്കിലും ആ സൂക്ഷ്മമായ തലത്തിൽ ഒന്ന് കിട്ടട്ടെ. മേൽപ്പറഞ്ഞ വേദാന്ത സിദ്ധാന്തങ്ങൾ ജ്ഞാനികൾക്ക് മാത്രമേ അനുഭവപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂവെന്നും അജ്ഞന്മാർക്ക് സാധ്യമല്ലെന്നും അടുത്ത രണ്ട് പദ്യങ്ങൾ കൊണ്ട് വ്യക്തമാക്കുന്നു. ജ്ഞാനികൾക്ക് മാത്രമേ ഏത് ഈ സിദ്ധാന്തങ്ങൾ ഏത് ബ്രഹ്മസത്യം ജഗത് നിത്യ എന്നുള്ള സിദ്ധാന്തത്തെ അനുഭവപ്പെടുത്താൻ സാധ്യമാവുകയുള്ളൂ. അജ്ഞാനിക്ക് കഴിയില്ല. അഥവാ അത് അനുഭവം അല്ലാത്തവർ അജ്ഞാനിയാണെന്ന് കൂട്ടിക്കൊള്ളാം. അതുകൊണ്ടാണ് പറയുന്നത് ദൃശ്യതേ ശ്രൂയതേ യദ്യത് ബ്രഹ്മണോന്യന്ന തദ്ഭവേത് തത്വജ്ഞാനാച്ച തദ്ബ്രഹ്മ സച്ചിദാനന്ദമദ്വയം. ഏതൊന്ന് കാണപ്പെടുകയും കേൾക്കപ്പെടുകയും ചെയ്യുന്നുവോ അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമാകാൻ തരമില്ല. പറഞ്ഞു പറഞ്ഞ് പാതാവുണ്ട്. ബ്രഹ്മസത്യം ജഗത്മിത്യ എന്നുള്ളതിനെ ഈ കാണാകുന്നതൊന്നും ബ്രഹ്മമല്ല എന്നല്ല പറയുന്നത്. ഏത് ഈ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും ചെയ്യുന്നതും എല്ലാം ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞോ? ഇല്ല, ബ്രഹ്മത്തിൽ നിന്ന് അന്യമല്ല എന്നാ പറഞ്ഞത്. ഇത് ബ്രഹ്മമാണെങ്കിൽ നേരത്തെയാണ് ഇത് പഠിപ്പിച്ചിരുന്നതെങ്കിൽ മറ്റേ വിലോചനനും ദേവേന്ദ്രനും അല്ലേ ബ്രഹ്മാവിന്റെ അടുത്ത് പോയ കഥ പോലെയായി പോകും. കഥ കേട്ടില്ലേ? അതേപോലെയോ ഏത് തിന്നോളൂ കുടിച്ചോളൂ മതിച്ചോളൂ ഏത് ഇതൊക്കെ തന്നെയാ ബ്രഹ്മം. ബ്രഹ്മത്തിനെ ഞങ്ങൾ കണ്ടില്ലേ? ഇതാ ഈ കാണപ്പെടുന്നതൊക്കെ ബ്രഹ്മം തന്നെ. അതുകൊണ്ട് കിട്ടുന്നതൊക്കെ ഇവിടെ കാണുന്നത് എന്തൊക്കെ വെച്ചാൽ അല്ലേ എന്തൊക്കെ വെച്ചാൽ അനുഭവിച്ചോളൂ. ഇതിലപ്പുറത്തൊരു ബ്രഹ്മമൊന്നുമില്ലാന്ന് എങ്ങനെ തോന്നിയ പോലെ ചിന്തിച്ചു. അതുകൊണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, അതിസൂക്ഷ്മമായ അപ്പോഴാ പറഞ്ഞത് ഏത് മറ്റേ അല്ലേ മറ്റേ അന്വേഷിച്ചു ഈ കാണാകുന്നത് ബ്രഹ്മമാവാൻ വഴിയില്ലല്ലോ ഒന്നുകൂടി പോയി ചോദിച്ചു നോക്കാം അല്ലേ. അപ്പോഴാ പറഞ്ഞ 30 കൊല്ലം തപ്പി. അപ്പൊ കുറച്ചുകൂടി സൂക്ഷ്മബുദ്ധി പ്രാപിച്ചു. പിന്നെയും ചെന്നു, അപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോഴാ പറഞ്ഞ 1 30 കൊല്ലം കൂടി, പിന്നെയും 30 കൊല്ലം കൂടി. പിന്നെ പറഞ്ഞതെന്താ? പിന്നെ ചോദിക്കാൻ ആള് പോയില്ല. എപ്പോഴാണ് ചോദ്യകർത്താവ് ഇല്ലാതാകുന്നത്? അതുവരെ പ്രശ്നമുള്ളൂ അല്ലേ, അതെ ഉത്തരമുള്ളൂ. ചോദ്യം ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉത്തരമുള്ളത്? അവിടെ ചോദിക്കാൻ ആളില്ല. അതാണ് അനുഭവം. അപ്പൊ അനുഭവത്തിൽ അവസാനിക്കുന്നത് വരെ ഏത് ഈ കാണപ്പെടുന്നതൊക്കെ കേൾക്കപ്പെടുന്നതും ചെയ്യുന്നതോ അത് ബ്രഹ്മത്തിൽ നിന്ന് അന്യമാണെന്നല്ല പറഞ്ഞത്, അന്യമല്ല എന്നാ പറഞ്ഞത്. അന്യമാകാൻ തരമില്ല. ഇവിടെ തരമില്ല എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സംശയത്തിന്റെ ദൃഷ്ടിയുണ്ട്. നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഈ കാണപ്പെടുന്നതൊന്നും ബ്രഹ്മമാകാൻ തരമില്ല, കാരണം ബ്രഹ്മം കരയോ ബ്രഹ്മം സങ്കടപ്പെടുവോ ബ്രഹ്മം വിഷമിക്കുവോ എന്നൊക്കെ ചോദിച്ചേക്കാം. അതുകൊണ്ടാ തരമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ പറയാണ് ഇതിനെ അപഗ്രഹിച്ചാൽ ബ്രഹ്മമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ എന്തായി? ഈശ്വരൻ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരായി. ഈശ്വരൻ എന്നുള്ളതും ബ്രഹ്മം എന്നുള്ളതും രണ്ടും രണ്ടാണെങ്കിലും മതിലുകളുടെ പരിമിതി വെച്ച് നോക്കുമ്പോൾ അവിടെ പറയാലോ, നിയന്ത്രിക്കാൻ ഒരു ജഗത്തുണ്ടെങ്കിലേ അവിടെ ഈശ്വര ശബ്ദം ഉപയോഗിക്കുന്നുള്ളൂ. നിയന്ത്രിക്കാൻ ഒരു ജഗത്തുണ്ടെങ്കിലേ ഒരു നിയന്താവിനെ അംഗീകരിക്കുന്നുള്ളൂ. പക്ഷേ അത് നമ്മുടെ ദൃഷ്ടിയാണ്. ഈശ്വരൻ ഈശ്വരന്റെ ലക്ഷ്യം, ഈശ്വരൻ എന്നുള്ള പദത്തിന്റെ ലക്ഷ്യം ആണ് ഏത്? ബ്രഹ്മം. ലക്ഷ്യം ഈശ്വരൻ എന്നുള്ള പദത്താൽ ലക്ഷ്യീകരിക്കുന്നത് ബ്രഹ്മത്തെ തന്നെയാണ്. ലക്ഷ്യാർത്ഥം എന്താണ്? ഈശ്വരൻ എന്നുള്ളതിന്റെ ലക്ഷ്യാർത്ഥം എന്താ? ബ്രഹ്മമാണ്. അതുകൊണ്ട് ഇവിടെ ഈശ്വരൻ എന്നോ അന്യാ ഈശ്വരനെ ബ്രഹ്മാവെന്നോ വിഷ്ണു എന്നോ എന്താ എന്താച്ച പറഞ്ഞോട്ടെ, കുട്ടിച്ചാത്തനെന്നോ ഭൈരവനെന്നോ എന്താച്ച വിളിച്ചോട്ടെ, ഇതൊക്കെ എന്താണ്? ലക്ഷ്യീകരിക്കുന്നത് ഈ ബ്രഹ്മത്തെ തന്നെയാണ് എന്നായി. അപ്പൊ പിന്നെ എന്തിനെ പോയിച്ചാലെന്താ? ഇതില്ലെങ്കിലോ ഇതൊക്കെ വേറെ വേറെയാണ് വിചാരിച്ചാലോ? രണ്ടുണ്ടാവാമെങ്കിൽ പലതുണ്ടാകാം. ബ്രഹ്മഭിന്നമായി വേറെ ഒന്നുണ്ടെങ്കിൽ എന്തുണ്ടായി? രണ്ടല്ല എത്രയുണ്ടാക്കാം. രണ്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെന്താണ്? പിന്നെ ഏതിനെ പൂജിച്ചാൽ എന്ത്? അതുകൊണ്ട് താഴോട്ട് ഇറങ്ങി വന്നു. ഇതാണ് അവതാരങ്ങൾ. ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു വിജ്ഞാനിയെ നമുക്ക് അവതാരം എന്ന് വിളിച്ചൂടെ? നമ്മളെ ദൃഷ്ടിയല്ല കേട്ടോ, നമ്മളെ ദൃഷ്ടിയിൽ എന്താ വരിക? ഇതൊക്കെ വേറെയാണ്, എന്നിട്ട് അവിടെ ഈശ്വരിൽ എത്തിച്ചേരും, ഇതൊക്കെ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വേറെ വേറെ ഇതൊക്കെ വേറെ വേറെ ആക്കി തീർക്കുന്നു. എത്തിച്ചേരുന്ന ഒരുറപ്പുമില്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ പിന്നെന്താണ് ഇതിലോട്ട്? ഇത് എത്ര വേറെ ആക്കിയാലും അത് വേറെ ആവുന്നില്ല.
അതെങ്ങനെയാ? അതാണ് അവതൃരക്ഷണ എന്ന ധാതു അർത്ഥാനുസാരം അവതാരം എന്ന വാക്കിന്റെ അർത്ഥം. അവതാരം എന്നുള്ള വാക്കിന്റെ അർത്ഥം താഴോട്ട് വരിക എന്നൊക്കെയാണല്ലോ അല്ലേ. അപ്പൊ അവതൃരക്ഷണ എന്നുള്ള അർത്ഥമാണ് എവിടെ ഇവിടെ പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഏതാണ്? ഈ കാണാകുന്നതൊക്കെ ബ്രഹ്മഭിന്നമല്ല എന്നുള്ളത് അറിഞ്ഞു. ഉപാധിഗതമായി ചിന്തിക്കുമ്പോഴാണ്, ഉപാധിഗതമായ പരിമിതികൾ വെച്ച് നോക്കുമ്പോഴാണ് ബ്രഹ്മം നടക്കുന്നതും ഇരിക്കുന്നതും ചിരിക്കുന്നതും സങ്കടപ്പെടുന്നതും ഒക്കെ മനസ്സിലായിക്കൊള്ളുക. ഉപാധിഗതമല്ലേ ബ്രഹ്മം, ഒന്നും ചെയ്യുന്നില്ല, ഒട്ട് ചെയ്യിക്കുന്നു ഇല്ല. അതേതാണ്? അത് തന്നിൽ നിന്ന് ഭിന്നവുമല്ല. അപ്പൊ ഉപാധിഗതനായ താൻ താതാത്മ്യ ബുദ്ധി കൊണ്ട് ചെയ്തു പോകുന്നതാണ്. ശരിയും തെറ്റും മാനവും അപമാനവും നിന്ദയും സ്തുതിയും ചൂടും തണുപ്പും എന്ന് വേണ്ട സർവദ്വന്ദ്വം. ഈ ഓർമ്മയുള്ള ഒരാൾക്ക് ബ്രഹ്മഭിന്നമായി യാതൊന്നും കാണാനില്ല, അയാൾക്ക് ഒന്നിനോടും വിരോധമില്ല. അപ്പൊ ബ്രഹ്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യുന്നു. അയാൾക്ക് ശോകമില്ല, അയാൾ ആർക്കും ശോകവും കൊടുക്കുന്നില്ല, അയാൾ ആരെയും ദ്വേഷിക്കുന്നില്ല, ഒന്നിനോടും അയാൾക്ക് പ്രിയവും ഇല്ല. അയാൾ അഭിസ്നേഹനാണ്, സ്നേഹമില്ലാത്തവനാണ്. എന്താണ് സ്നേഹമില്ലാത്തവന്? ആരോടും സ്നേഹമില്ലാത്തവൻ. അപ്പൊ ക്രൂര സ്വഭാവിയാണോ? അല്ല. അഭിസ്നേഹം എന്നുള്ളതിന് ഒട്ടിച്ചേർത്ത് ഇല്ലാത്തതാണ്. ഒന്നിനെയും അടുപ്പിക്കാനും കൊള്ളില്ല, നോട്ടിന് ഒന്നിനെയും ഇട്ട് അകറ്റൊന്നുമില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഉപാധിഗതമാണെന്നുള്ളത് കൊണ്ട്. ഈ ഉപാധിയും എന്താണ്? വാസ്തവത്തിൽ ബ്രഹ്മഭിന്നമല്ല. ഉപാധിയായി കാണപ്പെടുന്നതിന്റെ ഉണ്മ അസ്തിത്വം, അതുകൊണ്ട് ഈശ്വരനല്ലാതെ ബ്രഹ്മമല്ലാതെ യാതൊന്നും തന്നെ ഇവിടെ ഇല്ല എന്ന് അയാൾ അറിയുന്നു. ഇല്ലെങ്കിൽ അറിഞ്ഞോളും. ബുദ്ധിതലത്തിൽ അറിഞ്ഞൊരാൾ അറിഞ്ഞോളും അല്ലേ. അന്ധകാലെ അഭി. അതുകൊണ്ട് കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതും ചെയ്യുന്ന പോലെ ബ്രഹ്മത്തിന് അന്യമാകാൻ തരമില്ല. എന്തുകൊണ്ടെന്നാൽ തത്വജ്ഞാനം കൊണ്ട് തത്വജ്ഞാനം ഉണ്ടാകുമ്പോൾ എല്ലാം സച്ചിദാനന്ദം അദ്വയവും ആയ ബ്രഹ്മമാകുന്നു എന്ന് അറിയുന്നു. പ്രപഞ്ചമായി പെരുകിക്കാണുന്ന വസ്തു ബ്രഹ്മം എന്നാണ് ഇത്. എന്താണ് ബ്രഹ്മം എന്ന ചോദ്യത്തിന് ഉത്തരം ബ്രഹ്മസൂത്രം തരുന്നത്. ബ്രഹ്മസൂത്രം എന്ന് പറയുമ്പോൾ ലാഘവത്തോടുകൂടി കണ്ടാൽ പോരാ, പ്രസ്ഥാനത്രയത്തിലെ മുഖ്യമായ ഒരു കല്ലാണത്. മൂന്ന് കല്ലിലാണ് ഈ പ്രസ്ഥാനം നിലകൊള്ളുന്നത്, മൂന്ന് കല്ലിൽ. അതാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. സനാതനധർമ്മം കെട്ടിപ്പടുത്ത് ഉയർത്തിയിരിക്കുന്ന ആദ്യത്തെ അടിക്കല്ല് മൂന്ന് കല്ലാണ്. അതേതൊക്കെയാ? ആ മൂന്ന് കല്ലിൽ ഏറ്റവും ഉറപ്പ് കൂടിയ ഒരു കല്ല് ഏത് കല്ല് തന്നെയാണ്? അത് മൂന്നിന് ഉറപ്പ് വേണം അല്ലേ. എന്നാലും ബ്രഹ്മസൂത്രത്തിന് നല്ല ഉറപ്പുണ്ട്. പക്ഷെ ആ ബ്രഹ്മസൂത്രത്തിൽ ബ്രഹ്മം എന്നുള്ളതിന് അർത്ഥം പറയുന്നത് എന്താണ്? പ്രപഞ്ചമായി പെരുകി കാണുന്ന വസ്തു എന്നാണ് ബ്രഹ്മസൂത്രത്തിൽ ബ്രഹ്മത്തെ നിർവചിപ്പിക്കുന്നത്. അപ്പൊ പ്രപഞ്ചമായി പെരുകി കാണുന്ന ഈ വസ്തു ബ്രഹ്മമല്ലാതെ വേറൊന്നും അല്ലല്ലോ. പെരുകി കാണുക, ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രുതി. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി, ബ്രഹ്മവിത് ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമായി തീരും എന്നല്ല, ബ്രഹ്മം തന്നെയാണ് എന്നാ പറഞ്ഞത്. അവിടെ ചോദ്യമില്ല ഏത്. ഓ, അങ്ങനെ ഒരാള് പറഞ്ഞു ബ്രഹ്മം തന്നെയാണ്. അയാൾ പറയുന്നുണ്ടോ? പറഞ്ഞാൽ ബ്രഹ്മ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദ്യം വന്നു. അതെ, ഭവിക്കുന്നു എന്ന് അവിടെ അർത്ഥം പറയാൻ പറ്റില്ല. വ്യാകരണ നിയമം ചില വ്യാകരണം പഠിക്കുമ്പോൾ മനസ്സിലാവും. കാരണം വെച്ചാൽ അവിടെ ബ്രഹ്മമായി ഭവിക്കുന്നു എന്നല്ല, അവിടെ ബ്രഹ്മം തന്നെയാണെന്ന് അർത്ഥം പറയേണ്ടി വരും. അങ്ങനെ പറയാൻ പറ്റൂല. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു വ്യാകരണം ഉണ്ട്, അടുത്ത പ്രാവശ്യം നോക്കാം. ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി, നോക്കിയിട്ട് പറയാം. അങ്ങനെ ചിലതൊക്കെ ഉണ്ട്. ഇപ്പോൾ മറ്റേ ഇതില്ലേ, എന്താ ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന് പറയുമ്പോൾ ഏതാ ധർമ്മക്ഷേത്ര എന്താ ധർമ്മക്ഷേത്രത്തിൽ കുരുക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞ പോലെയൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. ഈ ഇനി ലൗകിക സംസ്കൃതം കൊണ്ട് ഇതിൻ്റെ അടുത്തേക്ക് പോകാനും പറ്റില്ല. അപ്പൊ ആചാര്യസ്വാമികൾ പറയും അത് ഇത് ലൗകികല്ല, അത് വൈദികമാണെന്ന് അറിയും. വൈദികത്തിൽ ഇങ്ങനെയൊക്കെ ആവാന്ന് അറിയും. ലൗകിക സംസ്കൃതം കൊണ്ട് പോയാൽ ചിലപ്പോ ഉത്തരങ്ങളില്ല. വെള്ളങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ, വെള്ളം നടത്തല്ലല്ലോ. അതെ, അപ്പൊ ചില പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പൊ വ്യാകരണം അല്ല, ചില ഈ ബ്രഹ്മസൂത്രത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ട് വൈദിക സംസ്കൃതത്തിനനുസരിച്ചിട്ട് ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി തീരുമെന്നല്ല, ബ്രഹ്മം തന്നെയാണ് എന്നാണ്. ഭാവിയിലുള്ള ഭാവി വാക്യമായിട്ടല്ല അത് പറയുന്നത്. ഞാര് പറഞ്ഞാലും എന്ത് ചെയ്യും? നിഷേധിക്കും. എന്തുകൊണ്ട് നിഷേധിക്കും?
പറയാൻ പറ്റില്ല അത് സാധുവല്ല എന്ന് പറയും. എന്തുകൊണ്ട്? വൈദികമായതുകൊണ്ട് ആ സാധുവാണെന്ന് പറയും. പ്രശ്നം കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ഒഴിവൊഴിവിടെ ഉണ്ടേ. ഏത് വൈയാകരണം ചോദ്യം ചെയ്താലും പറയും അത് നിങ്ങൾ പറഞ്ഞത് ലൗകിക ഭാഷ അടിസ്ഥാനപ്പെടുത്തിയതല്ലേ, വൈദിക സംസ്കൃതം പറഞ്ഞിട്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അത് പറയാൻ പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് അതുകൊണ്ട് തത്വജ്ഞാനം എല്ലാം ബ്രഹ്മമാണെന്ന് ജ്ഞാനികൾ അനുഭവം കൊണ്ട് അറിയുന്നു, അതുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ബ്രഹ്മമാകാനേ തരമുള്ളൂ എന്നാണ് ശ്ലോകത്തിന്റെ സാരം. ഇനി അവിടെ വേറൊരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഇവിടെ അനുഭവിയായ ആള് ഇത് പറയുന്നുമില്ല, ഒട്ട് കേൾക്കുന്നുമില്ല. അനുഭവിയായ ആള് ആ അനുഭവം അല്ല പറയുന്നത്. അനുഭവിയായ ആള് പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് താഴോട്ട് ഇറങ്ങി വന്നിട്ടാ പറയണത് അല്ലേ. അതുകൊണ്ട് ആ തരത്തിൽ ലൗകിക സംസ്കൃതം പ്രവർത്തമാകും. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമായി തീരുമെന്നൊക്കെ വേണമെങ്കിൽ പറയാം, കാരണം ആയി തീർന്ന തലത്തിൽ നിന്ന് അയാൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ആയി തീർന്നിരിക്കുന്ന ഒരാളാണെങ്കിലും അയാൾ പറയുന്നത് താഴോട്ട് ഇറങ്ങി വന്നിട്ടല്ലേ. അപ്പൊ ഒരു സാധകനെ സംബന്ധിച്ച് അയാളല്ലല്ലോ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ലൗകിക സംസ്കൃതവും സാധുവാണെന്ന് ബാധിക്കാം. അതുകൊണ്ട് മറ്റേ തന്നെ പിടിച്ചു പോകുമൊന്നുമില്ല. കാരണം ഏതൊരു വലിയ ഏതൊരു വിജ്ഞാനിയാണെങ്കിലും അയാൾ ഇറങ്ങി വന്ന് ഉപദേശിക്കുന്ന തലം അയാളെ എത്തിച്ച തലമാണ്. എത്തിയ തലം അയാൾ ഉപദേശിക്കുന്നില്ല, അവിടെ മൗനം മാത്രമാണ്. മൗനത്തിന്റെ ഭാഷ അറിയുന്നവർക്ക് അത് ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് പ്രശ്നമല്ല. അതുകൊണ്ട് എല്ലാം ബ്രഹ്മമാണെന്ന് ജ്ഞാനികൾ അനുഭവം കൊണ്ട് അറിയുന്നു, അതുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ബ്രഹ്മമാകാനേ തരമുള്ളൂ എന്നാണ് ശ്ലോകത്തിന്റെ സാരം. അനുഭവത്തിന് യുക്തിയേക്കാൾ പ്രാമാണ്യം ഉണ്ടെന്നാണ് ഇവിടെയും സമർത്ഥിക്കുന്നത്. അനുഭവ അവസാനത്താത് ബ്രഹ്മവിജ്ഞാനസ്യ എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നത്. ഈ വാക്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ട വാക്യം ഏത്? അനുഭവ അവസാനത്വാത് ബ്രഹ്മവിജ്ഞാനസ്യ. പുസ്തക അവസാനത്താ ബ്രഹ്മവിജ്ഞാനസ്യ എന്നല്ല, അനുഭവ അവസാനത്വാത് ബ്രഹ്മവിജ്ഞാനസ്യ. അനുഭവത്തെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. ഒരു ഭാഷയാണ് ഒരാൾക്കും, അവിടെ ഭാഷയൊക്കെ പിന്മാറും. അതെന്റെ അനുഭവമാണ്, ഞാൻ ഇത് പഠിച്ചതാണ്. എന്ത് പഠിച്ചിട്ട് ഇതൊക്കെ ബ്രഹ്മമാണെന്ന് സമർത്ഥിക്കുക, അപ്പോഴാണ് പറയണത് ഹാ നിങ്ങൾ മറ്റേ തോണിയിൽ അല്ലേ തുഴഞ്ഞ ആളുടെ കഥ പോലെയാവും അല്ലേ. നിനക്കറിയും വേദറിയോ? വേദറിയാം. എത്ര വേദറിയാം? നാല് വേദറിയാം. പിന്നെന്തറിയാം? വേദാന്തങ്ങൾ അറിയോ? ഓ അറിയാം. ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുത്തം, ചന്ദ്ര ജ്യോതിഷം, അങ്ങനെ പറയാൻ തുടങ്ങി. പറഞ്ഞു പറഞ്ഞ് എന്തായി? തോണി മുങ്ങാൻ പുറപ്പെട്ടു. അതെ, നീന്തോളജി അറിയില്ല, അത് നീന്താൻ അറിയില്ല. അപ്പൊ എന്തായി? നനി ഒക്കെ പോയല്ലോ എന്നായി അല്ലേ. അതുകൊണ്ട് അത് നിങ്ങൾ ഇത് പലരും വേദാന്തത്തെ വേദാന്തിയെ ചോദ്യം ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്ന ആയുധമാണത്. പക്ഷെ വേദാന്തി അത് അങ്ങോട്ടാണ് ആയുധം പ്രയോഗിക്കുന്നത്. ഏത്? ഇതൊക്കെ പഠിച്ചിട്ടും ഇതൊന്നും അല്ല അതിന്റെ മാനദണ്ഡം. പിന്നെന്താണ്? അനുഭവ അവസാനത്തോ അത് ബ്രഹ്മവിജ്ഞാനത്തിയ. പിന്നെ അവർക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പറയാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളിതൊക്കെ പഠിച്ചും പ്രസംഗിച്ചും നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ആരാ ബ്രഹ്മത്തെ അറിയണത്? ഇതൊന്നും വേണ്ട, എനിക്ക് എന്റെ അനുഭവമാണ് ആനന്ദം എന്നുള്ളത് എന്ന് മറ്റൊരാൾ വേദാന്തിയെ ചോദ്യം ചെയ്യും. വേദാന്തി ആദ്യം അതിനെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്, ഇതൊന്നും ശരിയാണെന്ന് ഞങ്ങളും പറഞ്ഞിട്ടില്ല, ഇതൊന്നും ശരിയല്ല എന്ന്. ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്താന്ന് വെച്ചാൽ ഏതാണ്? ഏതാണ്? വേദാന്തം ഉപദേശിക്കുന്നതാണെന്നാ പറയുന്നത്. ഇതെവിടെയും പോയി പറഞ്ഞാൽ കുഴപ്പമാവും, അടി കിട്ടും. കാരണം പക്ഷേ വിജ്ഞാനികളുടെ ഇടയിൽ ഇത് അവർ സമ്മതിച്ചില്ല, അജ്ഞാനി ഇത് സമ്മതിച്ചില്ല. അജ്ഞാനി അതിലെന്തോ ഒരു ഭവ്യതയും കൊണ്ടിരിക്കുക. അവരുടെ മുന്നിൽ പോയിട്ട് വേദാന്തം ക്ലാസ് എടുക്കുന്നത് അല്ലേ, ഉപനിഷത്ത് ക്ലാസ് എടുക്കുന്നത് ഏറ്റവും വലിയ വെഡ്ഡിത്തരാന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും? സംഗതി നമ്മൾ വെറുതെ വിടൂല. പക്ഷേ വാസ്തവം അതാണ്, പറയാൻ പറ്റാത്തതിനെ പറയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെഡ്ഡിത്തരം. എന്നിട്ട് പറയാണ് അനുഭവമാണ്. അവിടെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ബ്രഹ്മജ്ഞാനിയുടെ അനുഭവത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ഏത്? ചിലപ്പോൾ സമ്പാദ്യാവാം, ചിലപ്പോൾ സമ്പാദിച്ചതാവാം. ചിലപ്പോൾ സമ്പാദ്യാവാം, ചിലപ്പോൾ സമ്പാദിച്ചതാവാം. രണ്ടായാലും ഈ ജന്മത്തിലോ അയാൾ കുറെ പഠിച്ചുന്നോ അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാന്നോ ഒന്നും അതിൻ്റെ മാനദണ്ഡം അല്ല. അയാൾക്ക് ബ്രഹ്മ അയാളുടെ അനുഭവം ഉണ്ടോ എങ്കിൽ ആ അനുഭവത്തെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. സാധനാചതുഷ്ടയ സമ്പന്നനായ ഉത്തമാധികാരിക്കുണ്ടാകുന്ന അനുഭവം ശുദ്ധവും അജ്ഞാനത്താൽ സ്പർശിക്കാത്തതുമായതുകൊണ്ട് ആ അനുഭവത്തിന്റെ സാധുതയെക്കുറിച്ച് ചോദ്യം ചെയ്യാനുള്ള അവകാശവും യുക്തിയും ആർക്കും ഇല്ല.
സാധനാ ചതുഷ്ടയ സമ്പന്നനായ ഉത്തമാധികാരിക്കുണ്ടാകുന്ന അനുഭവം. സാധന ചെയ്യാത്ത ഒരാൾക്കുണ്ടാകുന്ന അനുഭവം, സാധന ചെയ്യുന്ന ഒരാളുടെ അനുഭവം രണ്ടും വ്യത്യാസമുണ്ട്. ഏതാണ് അയാളുടെ ഏറ്റവും വലിയ സമ്പത്ത്? സാധനാ ചതുഷ്ടയ സമ്പന്നന. ഇന്നതൊക്കെ ചെയ്തു കഴിഞ്ഞാലേ ബ്രഹ്മവിജ്ഞാനം ഉണ്ടാവൂ എന്ന് അവിടെ പറയുന്നില്ല. സാധനാ ചതുഷ്ടയ സമ്പന്നന് അവിടെ തിരിച്ച ഉപരതി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പ്രാധാന്യം അറിയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഇത് പഠിക്കണമെന്ന് ചോദ്യം വന്നു. എല്ലാ ഗുണങ്ങളും അവിടെ പറയപ്പെട്ടു നാല് സമ്പത്തില്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും പിന്നെ അയാൾക്ക് വല്ലതും പഠിക്കേണ്ടതുണ്ടോ? ഇല്ല. അപ്പൊ എല്ലാം തേഞ്ഞിട്ട് അയാൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അയാളുടെ അനുഭവം ഇതുകൊണ്ടൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിലും അയാൾക്ക് വന്നുകൂടെ? അതുകൊണ്ട് സാധനാ ചതുഷ്ടയ സമ്പന്നൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പുസ്തക ജ്ഞാനമല്ല, ആനന്ദത്തിൽ നിന്ന് ഉണ്ടാവുന്ന അയാളുടെ ജീവിത രീതിയാണ്, ശീലങ്ങളാണ്. അയാൾക്ക് അങ്ങനെയും ശീലം ഉണ്ടാവും, ദുശീലങ്ങൾ അയാളിൽ ഉണ്ടാവില്ല. അപ്പൊ അത് കണ്ടാ മനസ്സിലായിക്കോളാം. ഒരു ആനന്ദത്തിൽ ഇരിക്കുന്ന ഒരാളുടെ സ്ഥിതി വിശേഷം, അയാൾക്ക് ആട്ടം പഠിച്ചവന് ആട്ടം പിഴക്കില്ല, ആട്ടം പഠിക്കാത്തവൻ പരിശ്രമിച്ചു നേടേണ്ടതുമാണ്. ഒരു ഡാൻസ് നർത്തനം പഠിക്കേണ്ട ഒരാൾക്ക് കുറച്ച് പരിശ്രമിച്ചും ചിലപ്പോൾ അടിയൊക്കെ കിട്ടിയിട്ടും ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഇടയ്ക്ക് എത്തുന്നാലും നിർത്തിപ്പോയി എന്ന് വരും. പഠിച്ച ഒരാൾക്കോ അത് സ്വാഭാവികമാണ്. അതുപോലെ അയാൾ എങ്ങനെയൊക്കെ പഠിക്കും ചോദ്യമില്ല, വന്ന വഴിയെ അയാൾ അപേക്ഷിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അയാൾ എത്തിയിട്ടുണ്ടോ അയാൾ സാധനാ ചതുഷ്ടയ സമ്പന്നനാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യാനും അവകാശത്തിനും യുക്തിക്കും അവിടെ സ്ഥാനമില്ല. നിങ്ങളെ യുക്തിയൊക്കെ കൊണ്ടുപോയിക്കോളും. എന്താ, ഒരാളെ കണ്ടു, നമ്മൾ കണ്ടിട്ട് അയാൾ എപ്പോഴും ആനന്ദത്തിലാണ് വിചാരിച്ചു. അയാളെ ആനന്ദത്തിൽ എത്തിച്ച വഴി എന്താണ്? ഇന്നതാണെന്നൊന്നും പറഞ്ഞ് സമർപ്പിക്കാൻ അയാൾക്കും പറ്റില്ല, നമുക്കും പറ്റില്ല. അയാളുടെ ആവശ്യമില്ല. എന്തോ അത് അനുഭവമാണ്. നിങ്ങൾ എന്താ പഠിച്ചിരുന്നുള്ളൂ? പഠിക്കാത്തന്നെ ഞാൻ ആനന്ദത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ ആനന്ദത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റും. നിങ്ങളിത് പഠിച്ചിട്ടൊക്കെ തന്നെ ഉണ്ടാക്കാൻ പോണത്, എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ ഇപ്പൊ ചോദ്യം ചെയ്യാൻ പറ്റും. എന്തിനായിക്കൊണ്ടാണോ അതൊക്കെ ചെയ്യുന്നത്, അത് ആദ്യം ഉണ്ടെങ്കിൽ, ഇതൊക്കെ ചെയ്തിട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ, അതുകൊണ്ട് ഒന്നിനെയും അപേക്ഷിക്കുന്നതല്ല ഏത്, ഈ അനുഭവം. എന്നാൽ ആനന്ദപ്രാപ്തി ഹേതുഭൂതമായ തലത്തിൽ എത്തിയിരിക്കുന്ന വിജ്ഞാനികളൊക്കെ തന്നെ താൻ വന്ന വഴിയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രം. അതുകൊണ്ട് മാത്രം നമ്മളും അവരുടെ തലത്തിൽ എത്തിച്ചേരും എന്ന് എവിടെയും ഒരു നിയമവും ഇല്ല. അവർ വന്ന വഴി നമുക്ക് വന്നു, അല്ലാതെ അവരെത്തിയതല്ല അവർ പറഞ്ഞു തന്നിട്ടില്ല, അങ്ങോട്ട് പറയാനോട്ട് പറ്റൂല. ദോഷരഹിതമായ ഹൃദയത്തിൽ ഉദിക്കുന്ന ജ്ഞാനത്തിന്റെ അനുഭവത്തിന്റെ മാറ്റ് യുക്തിയാകുന്ന ചാണക്കല്ലിൽ ഉരച്ചു നോക്കേണ്ടതായ ആവശ്യമില്ല. നല്ലൊരു വാക്യല്ലേ. നമ്മളെല്ലാം യുക്തി അല്ലേ, യുക്തി വെച്ച് നോക്കും. നമ്മളെ യുക്തിയൊക്കെ അവിടുന്ന് പിന്മാറിപ്പോയി. അതുകൊണ്ട് ദോഷഭംഗിരമായ ഹൃദയത്തിൽ ഉടലെടുക്കുന്ന അനുഭവങ്ങളുടെ സാധ്യതയെക്കുറിച്ച് യുക്തിവാദിക്ക് പോലും ചോദ്യം ചെയ്യാവുന്നതാണ്. ഹൃദയം ഹൃദയനം ഇതി അന്ധകരണം എന്നർത്ഥപ്പെടണം. നമ്മുടെ അന്ധകരണത്തിൽ ഉണ്ടാകുന്ന വൃത്തി വിശേഷങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഏത്, നമ്മുടെ ഏത്, ഈ യുക്തി ഉണ്ടാവുന്നത്. അപ്പൊ യുക്തിക്കൊക്കെ ഏതുണ്ട്? അന്ധകരണത്തിന് നല്ല സ്വാധീന ശക്തി ഉണ്ട് നമ്മളെ യുക്തിക്ക്. നേരത്തെ കുറച്ചിലും ഒക്കെ ഉണ്ടാവും. അവിടെ ഈ അനുഭവത്തെ അല്ല ചോദ്യം ചെയ്യുന്നത്, അനുഭവത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പിന്നെയോ അനുഭവത്തിന്റെ സാധുതയെ കുറിച്ചാണ്, അനുഭവത്തിന്റെ വിശദീകരണങ്ങൾ വഴിക്ക് അനുഭവം ശരിയോ തെറ്റോ എന്ന് നോക്കാനല്ലാതെ അനുഭവം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ യുക്തി വളരെ സഹായിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തത്വജ്ഞാനികളുടെ അനുഭവം യുക്തി ചിന്തനം കൂടാതെ തന്നെ സ്വീകരിക്കാവുന്നതാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ജ്ഞാനികളുടെ അനുഭവം അങ്ങനെ ആയതുകൊണ്ട് എല്ലാം ബ്രഹ്മമാകാനേ തരമുള്ളൂ എന്ന് ശ്ലോകത്തിൽ പറയുന്നതിന്റെ ആശയം ഇതാണ്. അപ്പൊ ഇവിടെ അശുദ്ധം കാമസങ്കല്പം ശുദ്ധം കാമവിവർജിതം എന്ന അർത്ഥത്തിൽ ഹൃദയത്തിന്റെ ശുദ്ധത കൊണ്ട് നേരെവാ നേരെ പോവാ എന്നുള്ള അനുഗ്രഹ ബുദ്ധി കൊണ്ട് ഋജുത്വം കൊണ്ട് അങ്ങനെയുള്ള ആളുകളുടെ അനുഭവം നമുക്ക് സ്വീകരിക്കാം. ഋജുത്വമില്ലാത്ത ഉള്ളിലൊന്നും പുറത്തൊന്നും ആയിരിക്കുന്ന
അതിന്റെ ഉള്ളിലൊരു പോക്കറ്റും വേറൊരു പുറത്തൊരു പോക്കറ്റുമായിട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ യുക്തി അവര് അനുവർത്തിച്ചിരിക്കുന്ന സ്വഭാവ ഗുണവിശേഷങ്ങളിൽ നിന്നുണ്ടാവുന്ന യുക്തിയായിരിക്കും. അതുകൊണ്ട് ആ യുക്തി നമുക്ക് സ്വീകാര്യമല്ല. പക്ഷെ ആരുടെ യുക്തി, ആരുടെ അനുഭവമാണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? അനുഭവിയുടെ യുക്തി നമുക്ക് സ്വീകരിക്കാം. ഏതനുഭവിയുടെ? സത്യവാക്കുകളായ ഋഷിമാരുടെ. ഹൃദയം മാലിന്യങ്ങളില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകളായ, എന്താ അതിന്റെ തെളിവ്? എല്ലാറ്റിനോട് അനുഗ്രഹ ബുദ്ധി, നന്നായി വരട്ടെ എന്നുള്ള ചിന്ത. ആർക്ക്? അതാണ് ഒരാളുടെ, ഒരു വിജ്ഞാനിയുടെ അനുഗ്രഹ ബുദ്ധി. അവര് നിന്ദിക്കുന്നവരെ ശപിക്കുന്നവരോ അല്ലേ, വന്ദിക്കുന്നവരെ അല്ലേ അനുഗ്രഹിക്കുന്നവരോ അല്ല. നമ്മളങ്ങനെയൊക്കെ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുഗ്രഹം വാങ്ങാൻ ക്യൂ നിൽക്കും, കാലു പിടിച്ച് തള്ളിയിടും, ഇതൊക്കെ കിട്ടും. അതെ, അവര് രണ്ടും സ്വീകരിക്കുന്നില്ല. ഒന്ന് സ്വീകരിക്കുന്നുണ്ടാവും ഉറപ്പാണ്, മറ്റൊന്ന് സ്വീകരിക്കുന്നുണ്ടാവും. അനുഗ്രഹ ശക്തി ഉണ്ടെങ്കിൽ ഉറപ്പാണ്, ഇത് നിഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവും. പക്ഷെ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതുണ്ട്. ആ ഉള്ളത് അത് ആരെ ഉണ്മയാണ്? തൻ്റെതല്ല. പരിമിതമായ വ്യക്തിത്വത്തിന്റെ ഉടമയല്ലാത്തത് കൊണ്ട്, ആ അപരിമിതമായ വ്യക്തിത്വത്തിന്റെ കാണപ്പെടുന്ന ഭാവമാണെന്നുള്ള ഭാവം കൊണ്ട് ഈശ്വര അനുഗ്രഹം തന്നെയുള്ളൂ. ആർക്ക്? അതിന് ഭിന്നമായി താനില്ല, ഉണ്ടെന്ന് തോറ്റിച്ചാൽ തിരിച്ചുണ്ട്. സൂര്യനെ കാർമേഘം മറയ്ക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കാർമേഘത്തിന് അതിൻ്റെ അടുത്തേക്ക് അടുക്കാൻ തന്നെ പറ്റില്ല, എന്നിട്ട് മറയ്ക്കുന്നു എന്ന് പറഞ്ഞ പോലെ അയാൾ അനുഗ്രഹിച്ചു, അയാൾ നിഗ്രഹിച്ചു, അയാൾ ശപിച്ചു, സന്യാസി ശപിച്ചു, ബ്രാഹ്മണൻ ശപിച്ചു, ബ്രാഹ്മണൻ അനുഗ്രഹിച്ചു എന്നൊക്കെ പറയുക. വാസ്തവത്തിൽ അയാളല്ല അനുഗ്രഹിക്കുന്നത്, ആരാ? അയാളൊരു നിമിത്ത മാത്രം, ഭവസവിധം. അയാളൊരു നിമിത്തം മാത്രമാണ്, നമ്മുടെ കുഞ്ഞിൽ ഒരു നിമിത്തം മാത്രമേ. അല്ല ഞാനാണ് അനുഗ്രഹിച്ചതെന്ന് തോന്നിയോ എങ്കിൽ തിരിച്ചും ആവും. എന്താ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ കുഴപ്പ. അതിൽ തന്നെ എത്ര കണ്ട് ഒരാൾ ആത്മനിഷ്ഠനാണോ അത്ര കണ്ട് അയാൾ നിർഭയനും സൗമ്യനും കാരുണ്യശാലിയുമായിരിക്കും. അതാണ് ഒരു മഹാത്മാവിന്റെ ലക്ഷണം. ദേളു ലക്ഷണം എന്ന് പറയരുത്. എത്ര കണ്ടൊരു മനുഷ്യൻ ആത്മനിഷ്ഠനാണോ, ആത്മാവിൽ ഉറച്ചിരിക്കുന്നവനാണോ, നിതരാം ദൃഷ്ടദീതി നിഷ്ഠ, എത്രത്തോളം അയാൾ ആത്മനിഷ്ഠനാണോ, നമ്മളൊക്കെ എന്തിലാവും? അതെ, ശരീരാദി വസ്തുക്കളിലുള്ള നിഷ്ഠ. അത് മാറി അയാൾ എത്രത്തോളം ആത്മനിഷ്ഠനാണോ അത്ര കണ്ട് അയാൾ നിർഭയനായിരിക്കും. നിർഭയത്വമാണുള്ളത്. ഭയക്കാൻ എന്താ ഉള്ളത്? പിന്നെയോ സൗമ്യനായിരിക്കും, പിന്നെയോ കാരുണ്യശാലിയുമായിരിക്കും. ആത്മനിഷ്ഠന്റെ ലക്ഷണമാണ്, പുറമയ്ക്ക് കാണുന്ന ലക്ഷണം എന്താന്ന് വെച്ചാൽ നിർഭയത, സൗമ്യത, കാരുണ്യശാലി. അവിടെ സർവവ്യാപിയായ സച്ചിദാത്മാവിനെ ജ്ഞാനദൃഷ്ടിയുള്ളവൻ ശരിയായിട്ട് കാണുന്നു. അജ്ഞാനിയാകട്ടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ പൊട്ടക്കണ്ണൻ എന്നോണം കാണുന്നില്ല എന്ന് പറയുന്നതാണ് അടുത്ത തുരീയാനുഭവിയാണ്. തുരീയാനുഭവം എന്ന് പറഞ്ഞാൽ തുരീയ അവസ്ഥയല്ല, തുരീയ അനുഭവമാണ്. ഏത് അവിടെ അപ്പൊ എത്തിച്ചേർന്നത്? ഏതാ തുരീയാനുഭവം? അദൃശ്യം, അവ്യവഹാര്യം, അഗ്രാഹ്യം, അലക്ഷണം, അചിന്ത്യം, അവ്യപദേശ്യം, ഏകാന്ത ഏകാത്മ പ്രത്യയസാരം. വെട്ടില്ലേ ഉപനിഷത്തിലെ ഉപനിഷത്തിന് ഉദ്ധരിച്ച വാക്യ. പ്രപഞ്ചോപശമം, ശാന്തം, ശിവം, അദ്വൈതം. കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്താണ് തുരീയാനുഭവം എന്ന് ചോദിച്ചാൽ, തുരീയാനുഭവം എന്ന് പറഞ്ഞാൽ അദൃശ്യം, അവ്യവഹാര്യം, അഗ്രാഹ്യം, അലക്ഷണം, അചിന്ത്യം, അവ്യപദേശ്യം, ഏകാത്മ പ്രത്യയസാരം, പ്രപഞ്ചോപശമം, ശാന്തം, ശിവം, അദ്വൈതം. ഇപ്രകാരമുള്ള ഒരു സച്ചിദാനന്ദ സർവവ്യാപിയായ സച്ചിദാത്മാവിനെ ആരാണ് ജ്ഞാനദൃഷ്ടിയുള്ളവൻ കാണുന്നത്? അങ്ങനെ ആയിത്തീരും. അയാൾ അതിൽ നിന്ന് ഭിന്നമായ ഒരു വ്യക്തിത്വം അയാൾക്ക് ഇല്ല. അതുകൊണ്ട് കാണുന്നതിനെ തന്നെ പൂജിച്ചാൽ മതി, കാണുന്ന രൂപത്തിലല്ല എന്ന് മാത്രം ദൃഷ്ടി മാറി. ഇല്ലെങ്കിലോ എത്ര കാലം പൂജിച്ചിട്ടും ഞാൻ പ്രയോജനം. എന്തായാലും അത് ഉപസംഹരിക്കുന്നത് നമുക്ക് അടുത്ത പ്രാവശ്യമാക്കാം. അടുത്ത രൂപം നമ്മൾ ജീവിക്കും. 66, 67, 68 അത്രയേ ഉള്ളൂ. ഓം ഗുരു ബ്രഹ്മ.
ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ